ഇരിക്കുന്നു. കടന്നു വന്ന എല്ലാവരെയും കർത്താവിൻ്റെ നാമത്തിലെ വന്ദനവും സ്വാഗതവും ആശംസിക്കുന്നു. ഇന്നത്തെ രാത്രികാലം ദൈവത്തിൻ്റെ അളവറ്റ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ നിറവിൻ്റെ സാന്നിധ്യമൊക്കെ തന്ന് നമ്മളെ ദൈവം അനുഗ്രഹിച്ചയക്കേണ്ടതിനായും പാട്ട് ലീഡ് ചെയ്യുന്നവരെയും വചന ശുശ്രൂഷിക്കുന്ന ദൈവദാസനെയൊക്കെ ദൈവം ശക്തമായി തൻ്റെ കരങ്ങൾ വഹിക്കേണ്ടതിനൊക്കെയായി നമുക്ക് പ്രാർത്ഥനയുടെ ദിവസത്തിലായിരിക്കാം. ഇന്ന് രാത്രി കർത്താവിൻ്റെ ആ കൃപ നമ്മളോട് ഇരിക്കേണ്ടതിനൊക്കെയായി പ്രാർത്ഥിക്കാം. നമുക്ക് പ്രാർത്ഥിച്ച് രാത്രിയിലെ കൂടി വരവ് ആരംഭിക്കാം. പ്രാരംഭ പ്രാർത്ഥനയ്ക്കായി കുവൈറ്റ് എ ജി ചർച്ചിൻ്റെ ശുശ്രൂഷനായി ദൈവകൃപയിൽ ദൈവം കരങ്ങൾ വഹിച്ചു വരുന്ന പാസ്റ്റർ ജോസ് ജോർജ് മുമ്പോട്ട് വന്ന് പ്രാരംഭ പ്രാർത്ഥനയെ നമ്മളെ സഹായിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ നല്ല സന്ധ്യാസമയത്തിന് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ പകലന്തിയോളം ദൈവം ഞങ്ങളെ അങ്ങ് നടത്തി പരിപാലിച്ച് അങ്ങയുടെ വിശ്വസ്തതയ്ക്കും കരുണയ്ക്കുമായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ സന്ധ്യാസമയം കർത്താവേ പിസിക്കടെ കൺവെൻഷൻ്റെ കർത്താവെ ആഗ്രഹിക്കും. പ്രാർത്ഥന ചെയ്ത് കൺവെൻഷൻ്റെ അവസാന രാത്രിയിലേക്ക് അടിങ്ങൾ കടന്നു വരുവാൻ ദൈവോരിക്കയിലെ അവസരങ്ങൾക്കായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്നില്ല ദൈവജനത്തിനായി പ്രാർത്ഥിക്കണം. വരാൻ ആഗ്രഹിക്കുന്നവർ തക സമയത്ത് കർത്താവ് കൂട്ടിവരുത്തണമെന്ന് ഞങ്ങളുടെ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വിലപ്പെട്ട ഹൃദയത്തിനായി പ്രാർത്ഥിക്കുന്ന കർത്താവ് സഭയെ മുറ്റുമായി ഞങ്ങളുടെ കരങ്ങൾ തരുന്ന കർത്താവേ, ഇന്ന് രാത്രികാല കർത്താവ് ഗാന ശുശ്രൂഷ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പാടി അങ്ങേ ആരാധിപ്പാൻ അടുങ്ങൾക്ക് കർത്താവെ അങ്ങ് ഇടയാക്കണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. വചനം സംസാരിക്കുന്ന ഞങ്ങളുടെ വിലപ്പെട്ട ഹൃദയത്തിനായി പ്രാർത്ഥിക്കുന്നു. ക്രൂശിൻ്റെ മറവിൽ നിന്ന് ശുശ്രൂഷിപ്പാനിടയാക്കണമെന്ന് ഞങ്ങളുടെ പ്രാർത്ഥിക്കുന്നു. പാവിയെ രൂപാന്തരപ്പെടുത്തുന്ന, രോഗിയെ സൗഖ്യമാക്കുന്ന, പിന്മാറ്റക്കാരനെ മടക്കി വരുത്തുന്ന, ദരിദ്രനെ കുപ്പയിൽ നോയർത്തുന്ന, മാറ്റമില്ലാത്ത സുവിശേഷം അങ്ങയുടെ വചനം ഇന്ന് രാത്രികാലം ഘോഷിക്കപ്പെടുവാനിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ വിധത്തിലും സഹായിച്ച് ആദിയോട് ദൈവത്തിൻ്റെ വലിയ സാന്നിധ്യം കൊണ്ട് അങ്ങ് നിറയ്ക്കണമെന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയും യാചനയും കേട്ടിരിക്കുകയായി സ്തോത്രം യേശു കർത്താവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കേൾക്കുമാറാകണമേ. തുടർന്ന് നമുക്ക് പാട്ടുകളെ പാടി കർത്താവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്താം. ഗാന ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുപ്പാൻ ശാരൺ വർഗീസിനെ മുമ്പോട്ട് ക്ഷണിക്കും. പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ കൺവെൻഷൻ്റെ മൂന്നാമത്തെ ദിവസം രാത്രികാലം നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. ഇന്ന് സമാപന ദിവസമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ദൈവസാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ദൈവം സഹായിച്ചു. ദൈവം ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്കും നന്ദിയുള്ളവനായ കർത്താവിൻ്റെ സന്നിധി നമുക്കായിരിക്കാം. ഇന്ന് നടക്കുന്ന ഈ ഒരു കൺവെൻഷനിലും ദൈവസാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ദൈവം സഹായിക്കട്ടെ. പ്രതികാൽ ഈ ചർച്ചിൻ്റെ കർത്തൃദാസൻ, സഭാ ശുശ്രൂഷകൻ, അതുപോലെ കൗൺസിൽ മെമ്പേഴ്സിൻ്റെ മുമ്പിലിരിക്കുന്ന എല്ലാ ശ്രേഷ്ഠ ദൈവദാസന്മാർ, മാതാപിതാക്കൾ, കുഞ്ഞുങ്ങൾ, എല്ലാവർക്കും വേഗം വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. ഇത്രത്തോളം ദിവസങ്ങളിൽ ഇവിടെ ആയിരിക്കാനും ശുശ്രൂഷിപ്പാനും ദൈവം അവസരം തന്നു. തുടർന്നും ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കാൻ നമ്മൾ ഒന്നിച്ച് ചേർന്ന് പാടി അല്പസമയം കർത്താവിനെ മഹത്വപ്പെടുത്താൻ പോവുകയാണ്. കർത്താവ് സ്വർഗാരോഹണം ചെയ്തപ്പോൾ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾ യെരുശലേമിലും യഹൂദയിലും ഭൂമിയുടെ അറ്റത്തോളം പോയി എൻ്റെ സാക്ഷികളായിരിക്കും പറഞ്ഞു. പക്ഷേ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്ക് പലപ്പോഴും നമുക്കൊരു ചിന്തയുണ്ട്, നമ്മൾ യെരുശലേമിലും യഹൂദയിലും പോയി കർത്താവിനെ സാക്ഷികളാകണോ? ഒരു പക്ഷേ അന്നത്തെ ആ ഒരു സാഹചര്യം അത് നോക്കിക്കഴിഞ്ഞാൽ കർത്താവിന് അടുത്തുള്ള സമീപത്തുള്ള പ്രദേശങ്ങളുടെ പേരുകളാണ് പറഞ്ഞത്, യെരുശലേമിലും യഹൂദയിലും. കർത്താവ് അത് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ നമ്മളായിരിക്കുന്ന നമ്മുടെ സ്ഥലങ്ങളിൽ, നമ്മൾ ഏത് മേഖലകളിലായിരുന്നാലും ആ ഇടങ്ങളിലൊക്കെയും കർത്താവിൻ്റെ സാക്ഷികളായി തീരുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. പലപ്പോഴും നമുക്ക് ലഭിക്കുന്ന ഓരോ സാഹചര്യങ്ങളിലും നന്മകളിലും മതിമറന്നു പോകാതെ ദൈവം തന്ന സാഹചര്യങ്ങൾ കർത്താവിൻ്റെ നാമ മഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ. ആ നല്ല സുവിശേഷം, നല്ല വാർത്ത ലോകത്തുള്ള സകല ജനത്തോടും, നമ്മുടെ കൂട്ടുവിശ്വാസികളോടാണെങ്കിലും, നമ്മുടെ സഹോദരങ്ങളോടാണെങ്കിലും, നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന പ്രിയപ്പെട്ടവരോടാണെങ്കിലും യേശുവിനെ കുറിച്ച് പറവാൻ ഒരു മടിയും കൂടാതെ കർത്താവ് നമ്മൾ ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥനയോടെ നമുക്ക് ചേർന്ന് പാടാം. യേശുവിൻ സാക്ഷികൾ നമ്മൾ,
അവന്റെ വിശുദ്ധ ജനം നമ്മൾ, ഉയർത്തവനോട് പരമവിളിക്ക് യോഗ്യരാം ജനം നമ്മൾ, ചേർന്ന് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. അവന്റെ വിശുദ്ധ ജനം നമ്മൾ, യേശുവിൻ സാക്ഷികൾ നമ്മൾ, അവന്റെ വിശുദ്ധ ജനം നമ്മൾ, ഉയർത്തവാനുടെ പരമവിളിക്കു യോഗ്യരം ജനം നമ്മൾ, ഉയർത്തവാനുടെ പരമവിളിക്കു യോഗ്യരം ജനം നമ്മൾ. സ്തുതിക്കാം ഹല്ലേലൂയാ, സ്തുതിക്കാം ഹല്ലേലൂയാ, സ്തുതിക്കാം ഹല്ലേലൂയാ, സ്തുതിക്കാം ഹല്ലേലൂയാ. നമ്മുടെ രക്ഷയാ പാറയ്ക്കാർപ്പിടം, സ്തുതിക്കാം ഹല്ലേലൂയാ. നമ്മുടെ രക്ഷയാ പാറയ്ക്കാർപ്പിടം, സ്തുതിക്കാം ഹല്ലേലൂയാ. ലക്ഷ്യം തെളിവായി മുൻപിലുണ്ട്, മാർഗവും ഒരിക്കലായി അരുളിട്ടുണ്ട്. ലക്ഷ്യം തെളിവായി മുൻപിലുണ്ട്, മാർഗവും ഒരിക്കലായി അരുളിട്ടുണ്ട്. സുവിശേഷ ദീപം തോളിലേന്തി ലോകത്തിൻ വിളക്കാകാ, സുവിശേഷ ദീപം തോളിലേന്തി ലോകത്തിൻ വിളക്കാ. സ്തുതിക്കാം ഹല്ലേലൂയാ, സ്തുതിക്കാം ഹല്ലേലൂയാ, സ്തുതിക്കാം ഹല്ലേലൂയാ, സ്തുതിക്കാം ഹല്ലേലൂയാ. ഓ നമ്മുടെ രക്ഷയാ പാറയ്ക്കാർപ്പിടം, സ്തുതിക്കാം ഹല്ലേലൂയാ. നമ്മുടെ രക്ഷയാ പാറയ്ക്കാർപ്പിടം, സ്തുതിക്കാം ഹല്ലേലൂയാ. ചെങ്കടലോളങ്ങൾ മുൻപിലുണ്ട്, വൻപട ഘോരമായി പിന്നിലുണ്ട്. ചെങ്കടലോളങ്ങൾ മുൻപിലുണ്ട്, വൻപട ഘോരമായി പിന്നിലുണ്ട്. അവൻ ഇടവും വലവും നോക്കിടാതെ മുന്നേറി ചെന്നീടാ, ഇടവും വലവും നോക്കിടാതെ ചെങ്കടലോളങ്ങൾ മുൻപിലുണ്ട്, വൻപട ഘോരമേ. ചെങ്കടലോളങ്ങൾ മുൻപിലുണ്ട്, വൻപട ഘോരമാ പിൻപിലുണ്ട്. ഓ ഇടവും വലവും നോക്കിടാതെ മുന്നേറിച്ച് യേശുവിന്റെ നാമം. ഓഹോ ഇടവും വലവും നോക്കിടാതെ മുന്നേറിച്ചം നീ. സ്തുതിക്കാം ഹല്ലേലൂയാ, സ്തുതിക്കാം ഹല്ലേലൂയാ, സ്തുതിക്കാം ഹല്ലേലൂയാ. ഓ സ്തുതിക്കാം ഹല്ലേലൂയാ, സ്തുതിക്കാം ഹല്ലേലൂയാ. അമേ നമ്മുടെ രക്ഷയാ
പാറയ്ക്കാതീടം സ്തുതിക്കാം. അല്ലേലുയാ, നമ്മുടെ രക്ഷയാം പാറയ്ക്കാതീടം സ്തുതിക്കാം. അല്ലേലുയാ. യേശുവിൻ സാക്ഷികൾ, യേശുവിൻ സാക്ഷികൾ നമ്മൾ, അവന്റെ വിശുദ്ധ ജനം നമ്മൾ. യേശുവിൻ സാക്ഷികൾ നമ്മൾ, അവന്റെ വിശുദ്ധ ജനം നമ്മൾ. ഉയർത്തവാനുടെ പരമവിളിക്കൂ യോഗ്യരം ജനം നമ്മൾ. ഉയർത്തവാനുടെ പരമവിളിക്കൂ യോഗ്യരം. ശക്തിയോടെ ചേർന്ന് പാടാം, സ്തുതിക്കാം, സ്തുതിക്കാം. ഹല്ലേലൂയാ, സ്തുതിക്കാം. ഹല്ലേലൂയാ, ആമേൻ. സ്തുതിക്കാം. ഹല്ലേലൂയാ, സ്തുതിക്കാം. ഹല്ലേലൂയാ. ഓ, നമ്മുടെ രക്ഷയാം പാറയ്ക്കാതീടം. ഹല്ലേലൂയാ, നമ്മുടെ രക്ഷയാം പാറയ്ക്കാതീടം. സ്തുതിക്കാം. ഹല്ലേലൂയാ, നമ്മുടെ രക്ഷയാം. ഹല്ലേലൂയാ, ഓ, നമ്മുടെ രക്ഷയാം പാറയ്ക്കാതീടം. സ്തുതിക്കാം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. ശക്തിയോടെ ഒരിക്കലും കൂടി കർത്താവിനെ സ്തുതിക്കാം. നമ്മളിപ്പോൾ പാടി, ചെങ്കടലോളങ്ങൾ മുൻപിലുണ്ട്, വൻപട ഘോരമായി പിൻപിലുണ്ട്. അടുത്ത വരി ഇങ്ങനാണ്: ഇടവും വലവും നോക്കിടാതെ മുന്നേറി ചെന്നീടാ. ഇടവും വലവും നോക്കിടാതെ മുന്നേറി ചെന്നീടാ. ഇസ്രായേൽ മക്കളുടെ കാര്യം നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും, ദൈവം അവർക്ക് വേണ്ടി ഒരു നാടൊരുക്കി വെച്ചിട്ടുണ്ട്. പക്ഷെങ്കിൽ അവർ മിസ്രൈമിൽ നിന്ന് യാത്ര തിരിക്കുമ്പോൾ ചെങ്കടലിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. പിൻപിൽ നോക്കുമ്പോൾ മിസ്രൈമും സൈന്യം ഓടി വരുന്നുണ്ട്, മുമ്പിൽ നോക്കുമ്പോൾ ചെങ്കടൽ അരച്ച് നിൽക്കുകയാണ്. പക്ഷെങ്കിൽ കർത്താവിൻ്റെ ദാസനായ മോശയോട് ദൈവം പറഞ്ഞു, നിൻ്റെ കയ്യിലിരിക്കുന്ന വടി എടുത്ത് നീട്ടുക. മോശ വടി നീട്ടി ചെങ്കടൽ രണ്ടായി വിഭാഗിച്ചു. പക്ഷെങ്കിൽ ഇസ്രായേൽ മക്കൾ അതിലൂടെ പാസ് ചെയ്യുമ്പോൾ അവർ പുറമോട്ടൊക്കെ ഇടയ്ക്കൊക്കെ തിരിഞ്ഞ് നോക്കാറുണ്ട്, എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്നുണ്ടോ. കാരണം വൻപട ഘോരമായി മിസ്രൈമിൻ്റെ ആ പട ഭയങ്കര ശബ്ദത്തോടെ മിസ്രൈം സൈന്യം വന്നുകൊണ്ടിരിക്കും. എന്തുവാ, ഞാൻ നിന്നെ പിടിക്കും, പിടിച്ച് തിരിച്ച് കൊണ്ടുപോകും. ആ ഒരു വലിയൊരു ഭയങ്കര ശബ്ദത്തോടെ, ഇവരെ പേടിപ്പിക്കുന്ന ആ ശബ്ദത്തോടെ അവർ പിറകിലൂടെ വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെങ്കിൽ നമുക്ക് വചനം വായിക്കാൻ നമുക്ക് സാധിക്കാൻ കഴിയുന്നത്, ഇസ്രായേൽ മക്കൾ അക്കരെ കടന്നതിൻ്റെ കൂട്ടത്തിൽ ഒരിക്കലും മിസ്രൈം സൈന്യം കൂടെ കയറിയിട്ടില്ല. വചനം പറയുന്ന അവർ ആ ചെങ്കടലിൽ മുങ്ങിപ്പോയെന്നാ. കാരണം ദൈവം നിനക്ക് വേണ്ടി ഒരു വഴി തുറന്നാൽ, ദൈവം നിനക്ക് വേണ്ടി ഒരു വഴി ഒരുക്കിയാൽ, സ്വർഗം നിനക്ക് വേണ്ടി ഒരു വഴി തുറന്നാൽ, ഒരിക്കലും ഇസ്രായേലിനെയും സൈന്യത്തെയും ആ വഴിയിലൂടെ കർത്താവ് കയറ്റി വിടത്തില്ല. ഒരു വഴി തുറന്നാൽ അത് നമുക്ക് വേണ്ടിയുള്ള വഴിയാണ്. ഹല്ലേലൂയ. എല്ലാ വഴികളും എൻ്റെ മുൻപിൽ ശത്രു വന്ദിച്ചു മുദ്ര വച്ച, സ്വർഗ കവാടം തുറക്കുമെനിക്കായി, സൈന്യം വാരും നിശ്ചയം. എല്ലാ വഴികളും നിങ്ങളുടെ മുമ്പിൽ അടഞ്ഞു നിൽക്കുകയാണെങ്കിൽ, ഇന്ന് രാത്രിയിൽ കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പറയുന്നു, നിനക്ക് വേണ്ടി ഒരു സ്വർഗ കവാടം ഞാൻ തുറക്കും. എത്ര പേർക്ക് ആ ഒരു ഉറപ്പുണ്ട്? ഹല്ലേലൂയാ. എത്ര വഴികൾ എൻ്റെ മുമ്പിൽ അടഞ്ഞു നിൽക്കോട്ടെ, പക്ഷെങ്കിൽ അതിൻ്റെ മുമ്പിൽ പുതുവഴി തുറക്കാൻ ദൈവം ശക്തനാണ്. വിശ്വസിക്കുന്നവർ കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയാ. നമുക്ക് ഒത്തിരി വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ വരുമ്പോൾ നമ്മൾ മറ്റുള്ളവരുമായിട്ട് അതൊന്ന് ഷെയർ ചെയ്യും, നമ്മുടെ വേദനകളൊക്കെ ഒന്ന് ഷെയർ ചെയ്യാറുണ്ട്. പക്ഷെങ്കിൽ പലരുടെയും അനുഭവങ്ങൾ ഞാൻ കേട്ടത്, ഈ ഷെയർ ചെയ്ത ആൾക്കാരുമായിട്ട് എപ്പോഴേലും ഒന്ന് പിണങ്ങിയാൽ ഇവർ ഈ ഷെയർ ചെയ്ത കാര്യം അടുത്ത ആളോട് പറയും, അവൻ അങ്ങനെ തന്നെ വേണമായിരുന്നു അല്ലേ. നമുക്കൊരു അനുഭവമുണ്ട്, നമ്മൾ പറയും, എടാ ഞാൻ ആരോടും പറയാതിരിക്കാൻ വേണ്ടി അവരോടൊന്ന് പറഞ്ഞതാ, എൻ്റെ വിഷമം കൊണ്ട് ഞാൻ അവരോടൊന്ന് പറഞ്ഞതാന്ന് പലപ്പോഴും പറയാറുണ്ട്. പക്ഷെങ്കിൽ അത് മൈക്കിൻ്റെ ആവശ്യമില്ല. പക്ഷെങ്കിൽ നമ്മളറിയാതെ തന്നെ സമീപസ്ഥുള്ള ആൾക്കാരെല്ലാം നമ്മളുടെ കാര്യങ്ങൾ അറിയും, നമ്മളൊരു പരിഹാസ വിഷയമായി തീരും. പക്ഷേ പാട്ടുകാരൻ ഇങ്ങനെ പറയുന്നു,
ഉണ്ടോ ഭാരം വൈഷമ്യങ്ങൾ തുമ്പങ്ങളും അസംഖ്യം രക്ഷകനല്ലോ സങ്കേതം യേശുവോടറിയിക്കാ മിത്രങ്ങൾ നിന്ദിക്കുന്നുണ്ടോ പോയി ചൊല്ലേശുവോടല്ല നിന്റെ വേദനകൾ യേശുവിനോട് പറഞ്ഞാല് യേശു ഒരിക്കലും ഒരു മൈക്കെടുത്ത് കവലയ്ക്ക് നിന്ന് ഇങ്ങനെ പ്രസിദ്ധമാക്കത്തില്ല നിന്റെ വിഷയം. അടുത്ത വരി ഇങ്ങനെ പറഞ്ഞു, ഉള്ളം കൈലീശൻ കാക്കും അങ്ങുണ്ടാശ്വാസമെല്ലാം. എത്ര പേർക്ക് ആ ഒരു വിശ്വാസമുണ്ട്, അവൻ എന്നെ ഉള്ളം കയ്യിൽ കാക്കുമെന്ന്? അങ്ങനെയെങ്കിൽ നമ്മൾ ഒന്നിച്ച് ചേർന്ന് പാടാൻ പോവുകയാണ്, എന്തു നല്ലോ സഖി യേശു പാപദുഃഖം വഹിക്കും. ഹല്ലേലൂയ. Chicago.
ഉണ്ടാശ്വാസം സഭ ചേർന്ന് പാള ഉള്ളങ്കയിൽ ഈശൻ കാക്കും ഉള്ളങ്കയിൽ ഈശൻ കാക്കും അങ്ങുണ്ടാശ്വാസം എന്തു നല്ലോ സഖി യേശു ചേർന്ന് പാള എന്തു നല്ലോ സഖി യേശു പാപദുഃഖം വാഹിക്കും എല്ലാം യേശുവോട് എല്ലാം യേശുവോട് ചെന്ന് ചൊല്ലിടുമ്പോൾ താൻ കേൾക്കും മുമ്പരാമേലെ സഹിച്ചു സമാധാനങ്ങൾ നഷ്ടം എല്ലാം യേശുവോട് എല്ലാം യേശുവോട് സർവവും നീ എനിക്കുള്ളവൻ നീ എൻ്റെ സർവവും എല്ലാറ്റിലും നിൻ ജീവൻ എൻ്റെ കാ തന്നതിനാ നീ എൻ്റെ സർവവും എല്ലാ സഭ ചേർന്ന് പാടാം നീ എൻ്റെ സർവവും നീ എൻ്റെ സർവവും എനിക്കുള്ളവൻ നീ എൻ്റെ സർവവും എല്ലാറ്റിലും നീ ജീവൻ എൻ്റെ കാ തന്നതിനാ നീ എൻ്റെ സർവവും എല്ലാ തേനിലും മധുരമാം ചേർന്ന് പാടും തേനിലും മധുരമാം തേനിലും മധുരമാ യേശു ക്രിസ്തു മാധുര്യവാ രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ യേശു ക്രിസ്തു മാധുര്യവാ രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ നീ എൻ്റെ ദൈവവും നീ മാത്രമാണ് സങ്കേതവും നിൻ പാദത്തിൽ ഞാൻ കുമ്പിടുന്നു നിൻ നാമം വാഴ്ത്തി ചേർന്ന് പാടാം തേനിലും മധുരമാ തേനിലും മധുരമാ യേശു ക്രിസ്തു മാധുര്യമാ യേശു ക്രിസ്തു രുചിച്ചു നോക്കി ഞാൻ കർത്തൻ കൃപകളെ യേശു ക്രിസ്തു മാധുര്യം തേനിലും മധുരമാ തേനിലും മധുരമാ തേനിലും മധുരമാ യേശു ക്രിസ്തു മാധുര്യമാ രുചിച്ചു നോക്കി കൃപകളെ യേശു ക്രിസ്തു മാധുര്യമാ തുല്യം ചൊല്ല യേശുവേ തുല്യം ചൊല്ല
സ്വന്തമേ സ്നേഹമേ സ്വന്തമേ അങ്ങേ മാർച്ചാ. ഒരു നിമിഷം എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം, എഴുന്നേറ്റ് നിൽക്കാം എല്ലാവർക്കും. സ്നേഹമേ സ്വന്തമേ അങ്ങേ മാർച്ചാ. കരങ്ങളെയും സ്വർഗത്തിലേക്ക് ഉയർത്തി ആരാധന 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 ആരാധന. ആ കരങ്ങളെല്ലാം വീശി ആരാധന ആരാധന യേശുവിന് ആരാധന. ശക്തിയോടെ ചേർന്ന് പാടാം എല്ലാ വീട്ടും മടങ്ങും എല്ലാ വീട്ടും ദൈവ കുഞ്ഞാടേ നീ യോഗ്യൻ
എല്ലാ നാവും പാടി വാഴ്ത്തി. എല്ലാ നാവും പാടി വാഴ്ത്തു ആരാധ്യനാ യേശുവേ, സ്തോത്രയാഗം അർപ്പിച്ചെന്നു അങ്ങേ വാഴ്ത്തി സ്തുതിച്ചിടുന്നു. സ്തോത്രയാഗം അർപ്പിച്ചെന്നും അങ്ങേ വാഴ്ത്തി. ഇരുകരങ്ങളും ഉയർന്നു നിന്നാട്ട്, യോഗ്യം നീ യേശുവേ, യോഗ്യം നീ യേശുവേ. കൃപയ്ക്കും സഹായത്തിനുമായി കൺവെൻഷൻ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുവാനുള്ള സമയമായി വേർതിരിക്കുകയാണ്. ചർച്ച് ഓഫ് ഗോഡ് കുവൈറ്റ് സഭയുടെ ശുശ്രൂഷകനായ ദൈവരങ്ങളിൽ ശക്തമായി ഉപയോഗിച്ച് വരുന്ന പാസ്റ്റർ വി ടി എബ്രഹാം മുമ്പോട്ട് വന്ന് തുടർന്ന് പ്രാർത്ഥിക്കും. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. മഹാദൈവമേ, സ്വർഗപിതാവേ, നിന്റെ കൃപയിൽ ആശ്രയിച്ച് ഇവിടെ ആരംഭിച്ച സുവിശേഷ യോഗത്തിൻ്റെ രണ്ടാം ദിവസം, കടേശു ദിവസം, ഞങ്ങൾ നിന്റെ പാദാന്തിയെ കടന്നു വന്നിരിക്കുകയാണ്. കഴിഞ്ഞ നിമിഷങ്ങളെല്ലാം ആത്മനിറവിൽ നിന്നെ സ്തുതിപ്പാനും ആരാധിപ്പാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങളെ സഹായിച്ചുകൊണ്ടിരിക്കുന്നല്ലോ. അതിന് നേതൃത്വം കൊടുക്കാൻ അവിടുത്തെ അഭിഷക്തനെ ദൈവം കരങ്ങളിലെടുത്തതുകൊണ്ട് സ്തോത്രം. നിശ്ചയമായും അങ്ങ് മാത്രമാണ് യോഗ്യൻ. ഈ ലോകത്തിൽ ആരാധനയ്ക്ക് യോഗ്യൻ അങ്ങാണ്. അറുക്കപ്പെട്ട കുഞ്ഞാടെ, അങ്ങയുടെ നാമം ഇന്ന് രാത്രിയിൽ ഇവിടെ മഹിമപ്പെടുമാറാകട്ടെ. എല്ലാം മുട്ടും മടങ്ങുന്ന, എല്ലാം നാവും യേശുവേ നേറ്റുപാടുന്ന ആ നാമം ഇന്ന് രാത്രിയിൽ ഇവിടെ മഹിമപ്പെടുന്നത് കൊണ്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങൾക്ക് നീ തന്നിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും വിടുതലുകൾക്കുമായി നന്ദിയോടെ സ്തുതിക്കുന്ന ഈ പാഴ്മരുഭൂമിയിൽ ഞങ്ങൾ നിന്നതല്ലോ, ഞങ്ങളെ നീ നിർത്തിയിരിക്കുകയാണല്ലോ. അങ്ങ് ഞങ്ങളെ ഓരോ നിമിഷവും ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന കരുണയ്ക്കും നന്ദി പറയുന്നു. രാത്രി കർത്താവേ, ഇവിടെ നടക്കുന്ന തുടർന്നുള്ള എല്ലാ ശുശ്രൂഷകളെയും അവിടുന്ന് കയ്യേറ്റ് നടത്തുന്നത് കൊണ്ട് സ്തോത്രം. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആമീൻ അങ്ങയുടെ ആലോചന അങ്ങയുടെ അഭിഷക്തനിലൂടെ ഞങ്ങൾക്ക് നൽകാൻ പോകുന്നതിനെ ഓർത്തും കർത്താവിനെ സ്തുതിക്കുന്നു. പിസിക്കെ സഭയ്ക്കായി ഇവിടെ ശുശ്രൂഷിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസനായി ഇവിടെയുള്ള ദൈവമക്കൾക്കായി സ്തോത്രം. ഈ സഭ, ഈ പട്ടണത്തിൽ, ഈ രാജ്യത്ത് അനുഗ്രഹിക്കപ്പെടുമാറാകട്ടെ. വളരെ വേദനയോടും പ്രയാസത്തോടും ദൈവവചന കേൾവിക്ക് വേണ്ടി മനസ്സൊരുങ്ങി വന്നിരിക്കുന്ന നിന്റെ ജനത്തോട് ഇന്ന് രാത്രി നീ ഇടപെടാൻ പോകുന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു. അത് നിന്റെ ജനത്തിന് വിടുതലാകട്ടെ, അനുഗ്രഹമാകട്ടെ. ഈ രാത്രിയിലെ യോഗം കഴിഞ്ഞ് നിന്റെ ജനം മടങ്ങുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ദൈവം വലിയത് ചെയ്തു എന്നുള്ള ഉറപ്പോടെ ധൈര്യത്തോടെ മടങ്ങാൻ കർത്താവ് സഹായിക്കും. അങ്ങയുടെ നാമം മഹത്വപ്പെടും. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട കരുണയ്ക്ക് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ.
കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേട്ടതിനായി കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയാ. സ്തോത്രം. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ സന്നിധാനത്തെങ്കിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലെ വന്ദനങ്ങൾ അറിയിക്കുന്നു. പ്രത്യേകിച്ച് സഹോദര സഭയിലെ ദൈവമക്കളെ, കർത്താവിൻ്റെ ദാസന്മാരെ ഒക്കെ കടന്നു വരുവാൻ സന്മനസ്സ് കാണിച്ചോർത്ത് നന്ദി അറിയിക്കുന്നു. ഓരോ വാക്കിലെ പെട്ടെന്ന് ഒന്ന് രണ്ട് മിനിറ്റിൽ സ്വാഗതം പറഞ്ഞ് അടുത്ത കാര്യത്തിലേക്ക് കടപ്പാൻ ആഗ്രഹിക്കുകയാണ്. സഹോദര സഭയുടെ ശുശ്രൂഷകന്മാരായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പാസ്റ്റർ ജോസ് ജോർജ് കുവൈറ്റ് എ ജി ചർച്ചിലെ സഭാ ശുശ്രൂഷൻ, അതുപോലെ പാസ്റ്റർ ജോസ് തോമസ് ബെദേലെ ജി സഭയുടെ ശുശ്രൂഷകൻ, പാസ്റ്റർ ബി ടി എബ്രഹാം ചർച്ച് ഓഫ് ഗോഡ് കുവൈറ്റ് സഭയുടെ ശുശ്രൂഷനായി കർത്താവിൻ്റെ കരങ്ങൾ ഉപയോഗിക്കുന്നല്ലോ, പാസ്റ്റർ സാം തോമസ് ന്യൂ ഇന്ത്യ ചർച്ച് ഓഫ് ഗോഡിൻ്റെ ശുശ്രൂഷയിലായിരിക്കുന്നല്ലോ, അതുപോലെ പാസ്റ്റർ സാം തോമസ് ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചിൻ്റെ ശുശ്രൂഷകൻ, പാസ്റ്റർ റെജിമോൻ ജേക്കബ് ഐ പി സി അഹമ്മദി സഭയുടെ ശുശ്രൂഷകൻ, പാസ്റ്റർ റെജി പി ജോർജ് ഐ പി സി കുവൈറ്റ് റീജിയൻ സെക്രട്ടറി, ദൈവദാസന്മാരെ എല്ലാവരും കർത്താവിൻ്റെ നാമത്തിൽ വന്ദനം അറിയിക്കുന്നു. യു പി എഫ് യുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന ദൈവദാസന്മാരെ, സഹോദരങ്ങളെയും കർത്താവിൻ്റെ നാമത്തിലെ വന്ദനം അറിയിക്കുകയാണ്. കഴിഞ്ഞ ഞായറാഴ്ച തൊട്ട് ചൊവ്വാഴ്ച വരെ ബൈബിൾ ക്ലാസ്സായിട്ടും ബുധൻ വ്യാഴം വെള്ളി ദിവസങ്ങളിൽ ഈ ഹാളിൽ കൺവെൻഷനായിട്ടും ക്രമീകരിച്ച ഈ മീറ്റിംഗ് ഇത്രത്തോളം ദൈവം കരം പിടിച്ച അനുഗ്രഹത്തോടെ നടത്തിയതിനായി ദൈവത്തെ സ്തുതിക്കുകയാണ്. തുടർന്ന് വേഗം അടുത്ത ഇന്നത്തെ മീറ്റിംഗ്, ഇതിൻ്റെ പൂർത്തീകരണമായതുകൊണ്ട്, അവസാന മീറ്റിംഗ് ആയതുകൊണ്ട് ഒരു വാക്കിൽ സ്വാഗതം, സോറി, നന്ദി പറയുവാനായിട്ട് സഭയുടെ സീനിയർ മെമ്പറായിരിക്കുന്ന ബ്രദർ ഇ എം ജേക്കബിനെ മുമ്പോട്ട് ക്ഷണിക്കുന്നു. കർത്താവിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എ പി സി പി സി കെ സഭ ഈ വർഷം ആരംഭത്തിലെ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത കൺവെൻഷൻ കഴിഞ്ഞ ദിവസം പ്രാർത്ഥിച്ച ആരംഭിപ്പാനിടയായി ഈ സമാപന ദിവസത്തിലെ കടന്നു വന്നിരിക്കുന്ന എല്ലാ കർത്തദാസന്മാർക്കും, വിശേഷാലെ വചന സൃഷ്ടിക്കായി കടന്നു വന്നിരിക്കുന്ന കർത്തദാസൻ, എല്ലാ പ്രിയപ്പെട്ടവർക്കും, ഇതുപോലെ കാലിവിടെ സന്ധ്യയിൽ ഇവിടെ കൂടി വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, വേഗം വരുന്നവനായ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലെ എൻ്റെ സന്ധ്യാവന്ദനങ്ങളെ പറയുന്നു. ഇവിടെ കർത്തദാസൻ ഓർപ്പിച്ചതുപോലെ ഞങ്ങൾ സഭയായി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. എന്നാൽ നമ്മളറിയുന്നത് പോലെ ഈ പ്രത്യേക കഴിഞ്ഞ ആഴ്ചയുണ്ടായ പ്രത്യേക സാഹചര്യത്തിലെ ഇങ്ങനൊരു കൺവെൻഷൻ നടത്താൻ പറ്റുമോ, ബൈബിൾ ക്ലാസ് നടത്താൻ പറ്റുമോ, ക്യാൻസൽ ചെയ്യേണ്ടി വരുമോ എന്നുള്ള ആശങ്കകളൊക്കെ ഉണ്ടായെങ്കിലും വലിയവനായ ദൈവം തക്ക സമയത്ത് കാര്യങ്ങളെ സാധിപ്പിച്ചു. നമുക്ക് കരങ്ങൾ ഉയർത്തി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ഞങ്ങളെ ഈ വ്യാഴം വെള്ളി ദിവസങ്ങളിലേക്ക് മാത്രമായിരുന്നു ഹോൾ ബുക്ക് ചെയ്തിരുന്നത്. അതിനടുത്ത് ഞായറാഴ്ച മുതലുള്ള ദിവസങ്ങളെ ബൈബിൾ ക്ലാസ് അബാസിയിൽ നടത്താനായിരുന്നു ആദ്യം തീരുമാനിച്ചിരുന്നത്. എന്നാൽ ലാസ്റ്റ് നിമിഷത്തിൽ നമുക്ക് അതിനുള്ള സാഹചര്യങ്ങളെ അനുകൂലമായി വരാതിരുന്നപ്പോഴേ ഇങ്ങനെ ക്ലാസ് നടത്തുമെന്നൊക്കെ വളരെ ആശങ്കയുണ്ടായി. എന്നാൽ തക്ക സമയത്ത് ഈ കോമ്പൗണ്ടിൽ തന്നെ എല്ലാ ദിവസങ്ങളിലും ബൈബിൾ ക്ലാസ് നടത്തുവാനും ഈ മൂന്ന് ദിവസങ്ങൾ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ കൺവെൻഷൻ നടത്തുവാൻ ദൈവം സഹായിക്കുന്നല്ലോ. കർത്താവിന് എല്ലാ മാനവമോഹത്തും അർപ്പിക്കുന്നു. ഞാൻ മുഖവര കൂടാതെ എൻ്റെ ആ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ഒരു വോട്ട് ഓഫ് താങ്ക്സ് അറിയിക്കാനാണല്ലോ എൻ്റെ കർത്തവ്യം. ഇന്ന് ഈ മീറ്റിംഗ് വളരെ അനുഗ്രഹപ്പെട്ട രീതിയിൽ ലീഡ് ചെയ്യുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ ഫാസ്റ്റർ എബ്രഹാം തോമസിനോട് ചർച്ച് കൗൺസിലിൻ്റെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം ദാസനെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്ന് വിശിഷ്ടതയായി നമ്മുടെ മുമ്പിലെ ഗസ്റ്റ് സ്പീക്കറായി കടന്നു വന്നിരിക്കുന്ന റവറൻഡ് ഡോക്ടർ സാബു വർഗീസ്, അദ്ദേഹത്തെ വളരെ ആദരവോടെ നന്ദി അറിയിക്കുന്നു. ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈ തലമുറയിലെ വളരെ കർത്താവ് വളരെ കരങ്ങളെടുത്ത് ഉപയോഗിക്കുന്ന അഞ്ച് വൻകരകളിലും ഒരുപോലെ പോയി പ്രവർത്തിക്കുന്ന ഒരു കൺവെൻഷൻ പ്രാസംഗൻ എന്നുള്ള അതിലുപരി വളരെ സുവിശേഷാത്മാവുള്ള അനേക ഇടങ്ങളിലെ മിഷൻ പ്രവർത്തനങ്ങൾക്കായിട്ട് കടന്നു പോകുന്ന, ഇപ്പോഴും നോർത്ത് ഇന്ത്യയിൽ മിഷൻ പ്രവർത്തനങ്ങളിൽ കടന്നു പോയിട്ടാണ് അദ്ദേഹം ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. സൗത്ത് അമേരിക്കൻ രാജ്യങ്ങളിലെ, അതുപോലെ ആഫ്രിക്കയിലെ എല്ലാ ഭൂഖണ്ഡങ്ങളും, അഞ്ച് ഭൂഖണ്ഡങ്ങളിലും ഒരുപോലെ ദൈവത്താൽ ശുശ്രൂഷയ്ക്ക് കർത്താവ് കരങ്ങളെടുത്ത് ഉപയോഗിക്കുന്ന ദിവാസനാണ് അദ്ദേഹത്തോട് പിന്നെ ഒരു പ്രാവശ്യം കൂടെ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഗാനശുശ്രൂഷയ്ക്കായിട്ട് കടന്നു വന്ന ഷാരൻ വർഗീസ് വളരെ അനുഗ്രഹപ്പെട്ട രീതിയിൽ ആത്മനിറവിലെ ഈ ദിവസങ്ങളിലെ ഗാനശുശ്രൂഷ അനുഗ്രഹപ്പെട്ട രീതി നടത്തുവാൻ ദൈവം സഹായിച്ചല്ലോ. പ്രിയ സഹോദരനോടുള്ള നന്ദിയെ ദൈവസഭയുടെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം
ധാരാളം അനുഗ്രഹിക്കട്ടെ. അതുപോലെ തന്നെ അദ്ദേഹത്തോട് ചേർന്ന് വളരെ അനുഗ്രഹിക്കപ്പെട്ട മനോഹരമായ പാട്ടുകൾ പാടിയ പ്രിയ കൊയർ ഏതൊരു ശുശ്രൂഷയുടെയും ഒരു അനുഗ്രഹിക്കപ്പെട്ട ഭാഗമാണല്ലോ പാട്ട് ശുശ്രൂഷ. അതിന് നേതൃത്വം കൊടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ഉള്ള നന്ദിയെ ഞാൻ ഈ സമയത്ത് അറിയിക്കുന്നു. അതുപോലെ തന്നെ വളരെ അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ നമ്മുടെ ഈ എൻ ഇ സി കെ കോമ്പൗണ്ടിൽ നമുക്ക് ഇത്രത്തോളം ദൈവത്തെ ആരാധിപ്പാനുള്ള അവസരങ്ങളെ ദൈവം തരുന്നല്ലോ. അതിൻ്റെ മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും, ആരെങ്കിലും പേര് വിട്ടുപോകുന്നത് കൊണ്ട് ഞാൻ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല, എൻ ഇ സി കെയുടെ എല്ലാ ഭാരവാഹികൾക്കായി ഞാൻ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ കെ ടി എം സി സിയുടെ ഓഫീസ് ബിയറേഴ്സ്, അതുപോലെ തന്നെ യു പി എഫ് കെയുടെ ഓഫീസ് ബിയറേഴ്സ് കടന്നു വരുന്നുണ്ട്. എല്ലാവരോടുമുള്ള ദൈവസഭയുടെ അകമഴിഞ്ഞ നന്ദിയെ ഞാൻ ഈ സമയത്തെ പ്രകാശിപ്പിച്ചുകൊള്ളുന്നു. ദൈവം ധാരാളമായിട്ട് നിങ്ങളുടെ പ്രവർത്തനങ്ങളെ പിന്നെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നേരത്തെ ഞാൻ ഓർപ്പിച്ചതുപോലെ ഞങ്ങൾക്ക് മൂന്ന് ദിവസം ബൈബിൾ ക്ലാസ് നടത്തുന്നതിന് വേണ്ടി പെട്ടെന്ന് അവിടെ അനുഗ്രഹിക്കപ്പെട്ട ഹോളുകൾ ഞങ്ങൾക്ക് നൽകി തന്നു. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരുണ്ട്. അതിന് എല്ലാവരെയും ഉള്ള നന്ദി ഈ സമയത്ത് ഞാൻ അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ വിവിധ സഭകളിൽ നിന്ന് കടന്നു വന്ന എല്ലാ കർത്തദാസന്മാരോടുമുള്ള സഭയുടെ നന്ദിയെ ഞാൻ അറിയിക്കുന്നു. നിങ്ങളുടെയൊക്കെ ചർച്ചകളിലെ പ്രോഗ്രാമൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം മാറ്റി വെച്ച് കഴിഞ്ഞ ദിവസങ്ങളിലും ഇന്നും കടന്നു വന്ന് സംബന്ധിച്ച എല്ലാ ദൈവദാസന്മാരോടും സഭയുടെ പ്രത്യേകമായ നന്ദിയെ ഞാൻ ഈ സമയത്ത് അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇന്ന് കടന്നു വന്ന എല്ലാ സഹോദരി സഹോദരന്മാരോടുമുള്ള നന്ദി അറിയിക്കുന്നു. ഏതൊരു മീറ്റിങ്ങിൻ്റെയും ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞ ഓഡിയൻസ് ആണ്. ഓഡിയൻസ് ഇല്ലെങ്കിൽ മീറ്റിംഗ് ശൂന്യമായി തീരും. നിങ്ങൾ കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ട നിങ്ങളാണ് ഏറ്റവും വലിയ ഗസ്റ്റ്. എല്ലാ പ്രിയപ്പെട്ടവരോടുള്ള അകമഴിഞ്ഞ നന്ദിയെ സഭയുടെ പേരിൽ അറിയിക്കുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച വലിയ നമുക്കറിയാം ഒരു കൺവെൻഷൻ നടത്തുമ്പോൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന അനേക ഘടകങ്ങളുണ്ട്. എല്ലാവരോടും ഈ സമയത്ത് ഞാൻ നന്ദി അറിയിക്കുന്നു. മീഡിയ ടീമെ, അതുപോലെ തന്നെ സൗണ്ട് ലൈറ്റ് എൻ്റെ ക്രമീകരണങ്ങൾ ചെയ്തുതന്ന പ്രിയപ്പെട്ടവരെ, ടെക്നിക്കൽ ടീമെ, അതുപോലെ തന്നെ വോളണ്ടിയേഴ്സ്, ട്രാൻസ്പോർട്ടേഷൻ്റെ കാര്യങ്ങൾ ചെയ്തുതന്ന പ്രിയപ്പെട്ടവരെ, എല്ലാ പ്രിയപ്പെട്ടവരോടും ഒരു പ്രാവശ്യം കൂടെ നന്ദി അറിയിക്കുന്നു. ഏതെങ്കിലും വിട്ടുപോയെങ്കിൽ എല്ലാവരോടും ഒരു പ്രാവശ്യം കൂടെ നന്ദി അറിയിച്ചുകൊണ്ട് ദൈവം പിന്നെയും നമ്മെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിന്നെയും നമുക്ക് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്ലോ തുറന്ന് ചില മിനിറ്റോടെ നമ്മൾ പിന്നെയും പാട്ടുകളെ പാടി ദൈവത്തെ മുഖത്തപ്പെടുത്താൻ പോവുകയാണ്. സഹോദരൻ ഷാരൻ തോമസിന് നേതൃത്വം കൊടുക്കും. അതേസമയത്ത് തന്നെ സോത്രാഴ്ചയോടെ കളക്ട് ചെയ്യുന്നതായിരിക്കും. നമുക്ക് ഷാരൻ മുമ്പോട്ട് വന്നിട്ട് പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഐ പി സി പി സി കെ ചർച്ചിൻ്റെ കൺവെൻഷനോടനുബന്ധിച്ച് അടിയന് കടന്നു വരുവാൻ ദൈവം ഇടയാക്കിയ വലിയ കൃപയ്ക്ക് നന്ദി കരയേറ്റുന്നു. പ്രത്യേകാൽ ഏകദേശം ഈ ഒരാഴ്ചക്കാലം ഈ പ്രിയ ചർച്ചിനോട് കൂടെ ശുശ്രൂഷിപ്പാൻ ദൈവം അടിയനെയും ഇടയാക്കി. സഭ ചെയ്തു തന്ന എല്ലാ സഹകരണങ്ങൾക്കും എല്ലാത്തിനും പ്രത്യേകാൽ നന്ദി അറിയിക്കുന്നു. പ്രത്യേകാൽ സഭയുടെ ശുശ്രൂഷകൻ, അതുപോലെ തന്നെ കൗൺസിൽ മെമ്പേഴ്സ് പ്രിയ ജോമനജാൻ ഫാമിലി, അതുപോലെ പ്രിയ സൈജാൻ ഫാമിലി, മറ്റ് രാജ്ജാൻ ഫാമിലി എല്ലാവരും, പ്രത്യേകിച്ച് ഇവരോടൊക്കെ ഞാൻ പ്രത്യേക നന്ദിയുള്ളവനാണ്. ഞാൻ വന്നപ്പോൾ മുതൽ എനിക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു തന്ന്, എൻ്റെ താമസം മറ്റ് ക്രമീകരണങ്ങളെല്ലാം ചെയ്തു തന്നതിന് പ്രത്യേക സഭയ്ക്ക് ഞാൻ എൻ്റെ നന്ദി അറിയിക്കുന്നു. അതുപോലെ ഓരോ ദിവസവും എനിക്ക് ആഹാരം ക്രമീകരിച്ച് തന്ന എല്ലാ കുറേ പേരുണ്ട്, ഒരുപാട് പേരുണ്ട്, കുറേയൊക്കെ പേര് പറയാൻ, അവരോടുള്ള പ്രത്യേക നന്ദിയെ ഞാൻ അറിയിക്കുന്നു. രാവിലത്തെ ആഹാരം പ്രിയ റോയിച്ചാൻ്റെ വീട്ടിൽ നിന്നാണ്. വളരെ നല്ല രീതിയിൽ എന്നോട് എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നു. ഇത്രത്തോളം ഈ ചർച്ചിൽ കടന്നു വരുവാനും, പ്രത്യേകിച്ച് എന്നെ ആദ്യം മുതൽ എന്നെ കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരുന്നത് പ്രിയ ബീച്ചാനാണ്. ആദ്യം മുതൽ എന്നെ വിളിക്കുകയും ഏകദേശം കുറേ ഒരു ആറേഴ് മാസം മുമ്പേ വിളിച്ച് കാര്യങ്ങൾ ഇതിനെപ്പറ്റി സംസാരിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തു. പ്രിയ ആചാനോടുള്ള നന്ദി അറിയിക്കുന്നു. ഞാൻ കഴിച്ചോ ഉറങ്ങിയോ എങ്ങനെയാ എൻ്റെ കാര്യങ്ങളെല്ലാം എപ്പോഴും എല്ലാ ദിവസവും എന്നെ വിളിച്ച് ചോദിക്കുകയും എൻ്റെ കാര്യങ്ങൾ അറിയുകയും ചെയ്ത പ്രിയ ദേവദാസനോടുള്ള നന്ദിയെ ഞാൻ അറിയിക്കുന്നു. എല്ലാ വിധത്തിലും സഭ ചെയ്തു തന്ന എല്ലാ കാര്യങ്ങൾക്കും പ്രത്യേകം ഒത്തിരി നന്ദിയുണ്ട്. ഞാൻ നിങ്ങളോട് നന്ദിയുള്ളവനാണ്. ഞാൻ ഈ കാര്യം ഒരിക്കലും ഞാൻ മറക്കത്തില്ല. സഭ ചെയ്തു തന്ന എല്ലാ ഉപകാരങ്ങളും, എല്ലാ കുടുംബങ്ങളെയും, എന്നെ സപ്പോർട്ട് ചെയ്ത, എന്നെ പരിപാലിച്ച എല്ലാ കുടുംബങ്ങളോടും എല്ലാവരോടുമുള്ള നന്ദിയെ ഞാൻ ഇവിടെ അറിയിക്കുന്നു. നമുക്കൊരു പാട്ട് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. യാ ഹേ അങ്ങെന്നും ദൈവം തലമുറ തലമുറ യാഹേ അങ്ങന്റെ
സങ്കേതം താലമുറ താലമുറയ സകലത്തിനും മീതേയുന്നതനാ മരണത്തെ ജയിച്ചവൻ ശത്രുവെ തകർത്തവൻ സകലത്തിനും മീതേ യാഹേ യാഹേ അങ്ങെന്നുമെന്ന് ദൈവം തലമുറ തലമുറ യാഹേ ഒരിക്കൽ കൂടി ചേർന്ന് പാടാം ജയാളിയായവൻ ജയാളിയായവൻ രോഗിക്കു വൈദ്യൻ സർവശക്തൻ
എൻ്റെ ജയാളിയായവൻ, ഓ ജയാളിയായവൻ, രോഗിക്ക് വൈദ്യൻ സർവശക്തൻ, എൻ്റെ യാഹേ അങ്ങെന്നും ദൈവം തലമുറ തലമുറ പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല കർത്താവേ, നല്ല ഈ രാത്രി സമയത്തിനായിട്ട് ഞങ്ങൾ കർത്താവിനെ വാഴ്ത്തുന്നു. ഇന്ന് രാത്രി തിരുസന്നിധിയിലേക്ക് അടിയങ്ങൾക്ക് അടുത്തു വരുവാനും ദൈവമുഖം അന്വേഷിപ്പാനും കർത്താവ് ഇടയാക്കിയതിനാൽ നന്ദിയോടെ സ്തോത്രം. IPC PCK സഭ ക്രമീകരിച്ച സുവിശേഷ യോഗങ്ങളുടെ മൂന്നാമത്തെ രാത്രിയിൽ ഇന്ന് എത്രത്തോളം കർത്താവിന് മഹത്വം അർപ്പിക്കുവാൻ ദൈവം ഞങ്ങളെ സഹായിച്ചു കൊണ്ടിരുന്നല്ലോ. ഈ യോഗം പ്രാർത്ഥിച്ച് ആരംഭിച്ച സമയം മുതൽ ഇതുവരെയും തിരുസാന്നിധ്യം ഞങ്ങൾക്ക് അനുഭവിപ്പാൻ കർത്താവ് ഇടയാക്കിയ ദൈവത്തിൻ്റെ മഹാദയയ്ക്കും കൃപയ്ക്കുമായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങേ ആത്മാവിൽ പാടി ആരാധിക്കുവാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചല്ലോ. കർത്താവേ, ദൈവത്തിൻ്റെ ശക്തിയുടെ മഹത്വം ഇന്ന് രാത്രി തിരിച്ചറിയുവാൻ അവിടെ ഞങ്ങളെ സഹായിച്ചു കൊണ്ടിരിക്കുന്നതിനാൽ നന്ദിയോടെ സ്തോത്രം.
എടുക്കപ്പെട്ട ആ സ്തോത്ര വഴിപാടിന് വേണ്ടി പ്രാർത്ഥിക്കൂ. അതിലേക്ക് കരങ്ങളെ നീട്ടി എല്ലാ പ്രിയമുള്ളവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. നിന്റെ കുഞ്ഞുങ്ങളുടെ അധ്വാനത്തിൽ നിന്ന് അവർ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി അർപ്പിച്ചത് അങ്ങക്ക് സുഗ്രാഹ്യവും പ്രസാദവും ആയിരിക്കുന്നതിനാൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ആരെങ്കിലും സാമ്പത്തിക ഞെരുക്കത്തോടെ ഭാരത്തോടെ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അവരെ വിശാലതകളിലേക്ക് കർത്താവ് നയിക്കണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. തുടർന്ന് കർത്താവേ, ഞങ്ങൾ തിരുവചനം കേൾക്കുവാനായിട്ട് പോവുകയാണല്ലോ. അങ്ങയുടെ ശ്രേഷ്ഠദാസൻ സാവൂർഗീസ് പാസ്റ്റർക്കായി സ്തോത്രം. കഴിഞ്ഞ ദിവസങ്ങളൊക്കെയും നിന്റെ ദാസനെ ഇവിടെ കർത്താവ് അതിശക്തമായിട്ട് ഉപയോഗിച്ചതിനാൽ നന്ദിയോടെ സ്തോത്രം. ഈ യോഗത്തിന്റെ കടശി രാത്രിയിലും കർത്താവെ, അങ്ങയുടെ ദാസിൽ കൂടെ ഞങ്ങൾ കേൾക്കുവാൻ പോകുന്ന നല്ല ദൈവിക ആലോചനയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. പരിശുദ്ധാത്മാവിന്റെ ബഹുനിശ്ചയത്തോടെ ഇന്ന് രാത്രി ചില ദൈവപ്രവൃത്തികളിലൂടെ വെളിപ്പെട്ടു വരുവാൻ ദൈവമിടയാക്കണമേ. ഏത് ഉദ്ദേശത്തോടെ യോഗങ്ങൾ നടത്തപ്പെട്ടുവോ അത് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യത്തിൽ നിവർത്തിക്കപ്പെടുവാൻ അവിടുന്ന് സഹായിക്കണമേ. ഈ യോഗങ്ങളൊക്കെ നിയന്ത്രിക്കുവാൻ കർത്താവിന്റെ ദാസിന് ദൈവം കൊടുത്ത കൃപയ്ക്കായി സ്തോത്രം. സഭ ഇത്രത്തോളം അതിനായിട്ട് ഒരുക്കിയതിനാൽ സ്തോത്രം. എല്ലാ ക്രമീകരണങ്ങൾക്കും ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അല്പസമയം പാദപീഠത്തിൽ ഇരിക്കട്ടെ, കൃപയിൽ ഞങ്ങൾ എന്നറയ്ക്കും. പ്രാർത്ഥന കേട്ടിരിക്കുന്നതിനാൽ സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഒരിക്കൽ കൂടി നമുക്ക് കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയാ. സ്തോത്രം. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഒരിക്കൽ കൂടി എല്ലാവരെയും വന്ദനമറിയിക്കുന്നു. പ്രത്യേകിച്ച് ഒരാഴ്ചയായി ഞങ്ങളോടൊത്ത് ആയിരുന്ന ഷാരൻ വർഗീസ്, അതുപോലെ പാഷ സാബു വർഗീസ് എന്നിവരോടുള്ള ഒരു നന്ദിയും കടപ്പാടും ഒരു പ്രാവശ്യം കൂടെ അറിയിക്കുന്നു. വളരെ പ്രാർത്ഥനയോടുകൂടെ ആയിരിക്കാം. കർത്താവ് നമ്മളോട് വചനത്തെ സംസാരിക്കട്ടെ, ദൈവശബ്ദം കേട്ടെ, അനുഗ്രഹത്തോടെ ശക്തിയോടെ മടങ്ങുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. തുടർന്നുള്ള ശുശ്രൂഷയ്ക്കായി പാഷ സാബു വർഗീസിനെ മുമ്പോട്ട് ക്ഷണിക്കും. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ഏറ്റവും ധന്യ തിരുനാമത്തിന് സ്തോത്രം. നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹത്തോട് സന്തോഷത്തും കൂടെ വന്ദനം ചൊല്ലുകയാണ്. ഇന്ന് രാത്രി ഈ സഭയുടെ അധ്യക്ഷൻ, ഈ മീറ്റിങ്ങിൻ്റെ അധ്യക്ഷൻ പാഷ എബ്രഹാം തോമസ് അവർകൾ, അദ്ദേഹത്തിൻ്റെ കുടുംബം, ഈ സഭയുടെ ഉത്തരവാദിത്തങ്ങൾ വഹിക്കുന്നവർ, അതിഥികളായി വന്ന ദൈവമക്കൾ, അതിഥികളായി വന്ന ദൈവദാസന്മാർ, ഈ സഭയിലെ സ്നേഹഭാജനങ്ങളായ ദൈവജനം, എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടെ വന്ദനം പറയുകയാണ്. ഏറ്റവും മാത്സല്യമുള്ള പ്രിയ ഷാരൻ വേർഷിപ്പ് ടീം, വളരെ പ്രത്യേകാൽ എനിക്ക് വളരെ പ്രിയമുള്ള മീഡിയ ടീം, ഞാൻ ഇങ്ങനെ എനിക്ക് പൊതുവേദിയിൽ അവസരങ്ങൾ കിട്ടുമ്പോൾ ഒരു നിമിഷം ഞാൻ മീഡിയ ടീമിനെ റെക്കഗ്നൈസ് ചെയ്യാൻ സമയമെടുക്കാറുണ്ട്. ഞാൻ പറഞ്ഞോ എന്നറിയില്ല, ഒരു കുറച്ച് കാലം മുമ്പ് വരെ ഈ മീഡിയയുടെ റെലവൻസ്, സിഗ്നിഫിക്കൻസ് ഒന്നും സഭ തിരിച്ചറിഞ്ഞില്ല. എന്നാൽ ഇന്ന് മീഡിയയ്ക്ക് വളരെ റെലവൻസ് ഉള്ള ഒരു കാലത്താണ് നാം വന്നിരിക്കുന്നത്. അവർ നിമിത്തം അനേക ആയിരങ്ങളിൽ സുവിശേഷം കടന്നു ചെല്ലാൻ ഇടയാകുന്നുണ്ട്. അവരിൽ നല്ല പങ്ക് ആൾക്കാരും ഒരു രൂപ പോലും ഈ സർവീസിന് കൈപ്പറ്റുന്നതായിട്ട് എനിക്കറിയില്ല. അങ്ങനെ നമ്മുടെ സഭകളിലൊന്നും, ഞാൻ ശുശ്രൂഷിക്കുന്ന സഭയിലാണെങ്കിൽ ഈ ശുശ്രൂഷയൊക്കെ ചെയ്യുന്ന കുഞ്ഞുങ്ങൾ ഇതിനുവേണ്ടി മണിക്കൂറുകൾ ചിലവഴിക്കുകയാണ്. അവരുടെ ജോലി ബദ്ധപ്പാടതിനോടുള്ള ബന്ധത്തിൽ പണ്ടൊക്കെ ഒരിടത്ത് നിന്ന് പ്രസംഗിച്ചാൽ അവിടെ ഇരിക്കുന്ന 100-200 പേരാണ് ആ പ്രസംഗം കേൾക്കുന്നത്. എന്നാൽ ഇന്ന് മീഡിയ ഉള്ളതുകൊണ്ട് 100 കണക്കിന്, ചിലപ്പോൾ 1000 കണക്കിന് പേരാണ് സുവിശേഷം കേൾക്കുന്നത്. അതും കർത്താവിൻ്റെ വരവിനോടുള്ള ബന്ധത്തിൽ ഒരു കാര്യമാണ്, ലോകമെങ്ങും ഈ സുവിശേഷം ഘോഷിക്കപ്പെടും, അപ്പോൾ കർത്താവിൻ്റെ വരവ് ഉണ്ടാകും. ആമേൻ. അതുകൊണ്ട് നമുക്ക് കരങ്ങളെ തട്ടി മീഡിയ ടീമിനെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യാം. ദ റീലി ഡു ആൻ അമേസിംഗ് ജോബ്. അവരെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. വിമാനപ്പെട്ട ഷാരം പറഞ്ഞതുപോലെ ഇന്ന് പ്രഭാതത്തിൽ ഞാൻ സഭയിൽ ഓർപ്പിച്ചു, ഞാൻ ആവർത്തിക്കുന്നില്ല, ഞങ്ങൾ വന്ന സമയം മുതൽ നിങ്ങളെല്ലാവരും കാണിച്ച അതിരറ്റ സ്നേഹം, കരുതൽ, എല്ലാറ്റിനും എല്ലാവരോടും ഒരു പ്രാവശ്യം കൂടെ നന്ദി പറയുകയാണ്. കുവൈറ്റ് PCK ഇപ്പം ഒരു ഫാമിലി പോലെയായി. കർത്താവ് അനുവദിക്കുമ്പോൾ വീണ്ടും കാണാൻ ദൈവം ഇടവരുത്തട്ടെ. എൻ്റെ വൈഫിൻ്റെയും എൻ്റെ കുഞ്ഞിൻ്റെയും ഞാൻ ശുശ്രൂഷിക്കുന്ന സഭയുടെ വന്ദനം പറയുന്നു. ഈ പട്ടണത്തിലെ ആദരണീയരായ പല പാസ്റ്റർമാരിവിടെയുണ്ട്, റീജിയൻ്റെ ഉത്തരവാദിത്വം വഹിക്കുന്നവരുണ്ട്. നിങ്ങളെല്ലാവരുടെയും പേരുകൾ എനിക്കറിയില്ല. പ്രിയ ജോസാൻ പഴയ ഒരു സുഹൃത്താണ്. ഈ ദേശത്ത് അദ്ദേഹത്തെ അതേ ഉപയോഗിക്കുന്നത് ഓർത്ത് സ്തോത്രം. എല്ലാവരെയും കർത്താവ് ധന്യമായി അനുഗ്രഹിക്കട്ടെ. ഇവിടെ കടന്നു വരുവാൻ ആ പറഞ്ഞ ആ സമയം തന്നെ
ബൈബിൾ സ്റ്റഡിയിലും കൺവെൻഷനിലും നിങ്ങളോട് സംസാരിക്കാൻ രണ്ട് വിഷയങ്ങൾ ആവശ്യപ്പെടുകയും നാം അത് തിരഞ്ഞെടുക്കുകയും ചെയ്തു. അതിലൊന്ന് പരിശുദ്ധാത്മ നിറവിൻ ജീവിതം. നാം ആദ്യത്തെ മൂന്ന് ദിവസങ്ങൾ അതാണ് ധ്യാനിച്ചത്. കൺവെൻഷന് വേണ്ടി നാം തിരഞ്ഞെടുത്തത് കർത്താവിൻ്റെ വരവിനോടുള്ള ബന്ധത്തിലാണ്. അതിഥികളായി ചിലരെങ്കിലും ആദ്യമായി മീറ്റിങ്ങിൽ കൂടുന്നത് കൊണ്ട് ഞാൻ ആദ്യത്തെ ദിവസമേ പറഞ്ഞു, ഒരു ലോക്കൽ ചർച്ച് പാസ്റ്റർ തൻ്റെ സഭയിൻ കീഴിൽ തൻ്റെ ശുശ്രൂഷയിൻ കീഴിലുള്ള ജനത്തെ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കുക എന്ന ഉത്തരവാദിത്വം ഉണ്ടായിരിക്കണം. അത് ചെയ്യാനാണ് ഞാൻ കർത്താവിൻ്റെ വരവിനെ പറ്റി പഠിച്ചത്. അല്ലാതെ ഞാൻ ഈ വിഷയത്തിൽ ഒരു എക്സ്പേർട്ട് അല്ല, ആ ഒരു നിലയിലല്ല ഞാൻ പ്രസംഗിക്കുന്നത്. അതിന് ധാരാളം പേരുണ്ട്. എന്നാൽ എൻ്റെ ഹൃദയത്തിൽ ആകെ ഒരാഗ്രഹമേ ഉള്ളൂ, വചനം കേൾക്കുന്നവർ യേശുവിൻ്റെ വരവിൽ എടുക്കപ്പെടണം. എല്ലാം നമുക്ക് മനസ്സിലായില്ലെങ്കിലും കർത്താവിൻ്റെ സ്വർഗത്തിലെ ഓരോ ഇഞ്ച് സ്ഥലത്തും എന്തുമാത്രം സ്വർണമുണ്ടെന്ന് നമുക്കറിയത്തില്ലെങ്കിലും, ആമേൻ, അവിടെ ഒഴുകുന്ന നദിയുടെ നീളം എത്രയാണെന്ന് നമുക്കറിയില്ലെങ്കിലും അതൊന്നുമല്ല നമ്മുടെ വിഷയം. അവിടെ എത്തിച്ചേരണമെന്നുള്ള വിഷയം അതുകൊണ്ട് കർത്താവിൻ്റെ സഭയെ അവൻ്റെ വരവിന് വേണ്ടി ഒരുക്കുകയാണ് ഞങ്ങളെപ്പോലെ ഉള്ളവരുടെ ഏറ്റവും ലളിതമായ ഒരു ദൗത്യം. അത് മുൻനിർത്തിയാണ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. കഴിഞ്ഞ ദിവസം ഞാൻ ഓർപ്പിച്ചതുപോലെ ഇതൊരു നിയോഗമായി ഞാൻ കാണുകയാണ്. കാരണം ഈ വിഷയം തിരഞ്ഞെടുത്തപ്പോൾ ഒരു യുദ്ധം ഇല്ലായിരുന്നു. ഈ വിഷയം തിരഞ്ഞെടുത്തപ്പോൾ മധ്യ പൗരസ്ത്യ ദേശത്ത് ഇന്ന് കാണുന്ന അശാന്തി ഇല്ലായിരുന്നു. ഞാൻ പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ വരവിനെ പറ്റി സംബന്ധിക്കുമ്പോൾ യഹൂദന്മാരടങ്ങുന്ന രാജ്യത്തിൻ്റെ വിവരം പറയാതിരിക്കാൻ കഴിയില്ല. പക്ഷേ ഈ രാജ്യത്ത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞാൻ അതിനുവേണ്ടി മുതിരുന്നില്ല. ഒന്ന് നാം മനസ്സിലാക്കണം, അത്തി തളിർത്തു, അതിൻ്റെ കൊമ്പുകൾ ഇളതായി, അതിൻ്റെ കടക്കുന്ന ഓരോ കാര്യങ്ങൾ കാണുമ്പോൾ ആദ്യ ദിവസം ഞാൻ പറഞ്ഞതുപോലെ നമ്മുടെ പ്രസംഗത്തിൻ്റെ തലക്കെട്ട് അവൻ വാതിൽക്കൽ നിൽക്കുകയാണ്. അവൻ വാതിൽക്കൽ നിൽക്കുകയാണ്. ആ ഡോർ ഒന്ന് തുറന്നാൽ ഹല്ലേലൂയ, ഒരു പ്രധാനപ്പെട്ട ഡിഗ്നിറ്ററി ഒരു ഇമ്പോർട്ടൻ്റ് ഇവൻറ്റിന് പ്രവേശിക്കുന്നതിന് മുമ്പ് ഗ്രീൻ റൂമിൽ തയ്യാറായി നിന്ന് ടൈം വരുമ്പോൾ ഡോർ തുറക്കും. ഗ്രീൻ റൂമിൽ നിന്ന് മെയിൻ റൂമിലേക്ക് കടന്നു വന്ന് അഭിസംബോധന ചെയ്യുന്നത് പോലെ നമ്മുടെ കർത്താവ് ഗ്രീൻ റൂമിൽ നിൽക്കുകയാ. അവൻ വാതിൽക്കൽ നിൽക്കുക. ഇനി ഒരൊറ്റ കാര്യം സംഭവിച്ചാൽ മതി, കർത്താവിൻ്റെ ഗംഭീരനാദം, പ്രധാന ദൂതന്റെ ശബ്ദം, ദൈവത്തിന്റെ കാഹളം അത് മുഴങ്ങും. ഹല്ലേലൂയ. അന്ന് അവന്റെ ജനം അവന്റെ ശബ്ദം കേൾക്കും. അവൻ ഇടയനാ, എല്ലാവർക്കും ആ ശബ്ദം തിരിച്ചറിയത്തില്ല. പക്ഷേ അവന്റെ ആടുകൾ അവന്റെ ശബ്ദം തിരിച്ചറിയും. യാത്ര ചെയ്യുന്നത് അവന്റെ കൂടെയാ. നാം അവന്റെ ശബ്ദം കേൾക്കുന്നു. അത് സാധാരണ ശബ്ദമല്ല. ഹല്ലേലൂയ. ഗംഭീരനാദ ശബ്ദം നമ്മുടെ കാതുകളിൽ കേൾക്കാറായി. അവന് വാതുക്കൽ നിൽക്കുന്നു എന്ന വിഷയത്തെ അധികരിച്ച് ഈ അവസാന രാത്രിയിൽ ചില കാര്യങ്ങൾ കൂടെ നിങ്ങളെ ഓർപ്പിച്ച് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. അപ്പോസ്തലൻ പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതിയ ഒന്നാമത് ലേഖനം അതിൻ്റെ നാലാമത് അധ്യായം 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ ഒരു പ്രാവശ്യം കൂടെ നമുക്ക് വായിക്കാം. സഹോദരന്മാരെ, നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടതിന് നിദ്ര കൊള്ളുന്നവരെ കുറിച്ച് അറിവില്ലാതിരിക്കരുത് എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും ജീവിച്ചെഴുന്നേൽക്കുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നു എങ്കിൽ അങ്ങനെ തന്നെ ദൈവം നിദ്ര കൊണ്ടവരെയും യേശു മുഖാന്തരം അവനോടുകൂടെ വരുത്തും. കർത്താവിൻ്റെ പ്രത്യക്ഷത വരെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം നിദ്ര കൊണ്ടവർക്ക് മുമ്പാകെ ഇല്ല എന്ന് ഞങ്ങൾ കർത്താവിൻ്റെ വചനത്താൽ നിങ്ങളോട് പറയുന്നു. കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ച് കൊള്ളുവിൻ. കർത്താവിൻ്റെ മഹത്വം. ഈ വായിച്ച വേദഭാഗം കർത്താവിൻ്റെ വരവിനെക്കുറിച്ച്, കർത്താവിൻ്റെ രഹസ്യ വരവിനെക്കുറിച്ച്, റാപ്ച്ചറിനെക്കുറിച്ച്, ഉൾപ്രാപണത്തെക്കുറിച്ച്, ക്രിസ്തുവിൻ്റെ സഭ അറിയേണ്ടിയ അത്യാവശ്യ കാര്യങ്ങളെല്ലാം അടങ്ങിയിരിക്കുന്ന ഒരു വേദഭാഗമാണിത്. ഇതിൻ്റെ ആഖ്യാനവും ഇതിൻ്റെ വ്യാഖ്യാനവും മാത്രം മതി യേശുവിൻ്റെ വരവിന് വേണ്ടി സഭ ഒരുങ്ങാൻ. അതുകൊണ്ടാണ് നാം ഈ വേദഭാഗം വായിച്ചത്.
ഈ വേദഭാഗം ഒന്ന് തിരിച്ചറിയാൻ രണ്ട് മൂന്ന് ചോദ്യങ്ങൾ നാം ചോദിച്ചു. വേദപുസ്തകത്തിൻ്റെ വ്യാഖ്യാനത്തിൽ ചോദ്യങ്ങൾ നല്ലതാണ്. എപ്പോൾ, എങ്ങനെ, എവിടെ എന്ന ചോദ്യങ്ങൾ ഒരു വേദഭാഗത്തിൻ്റെ അർത്ഥം നമുക്ക് തിരിച്ച് തരാൻ ഇടയാകും. സോ വാക്യാഖ്യാന സംബന്ധിയായി നാം ആദ്യം ചോദിച്ച ചോദ്യം ഇതാണ്, ഇന്നലെ ചർച്ച ചെയ്തത്, ആര് വരും? ആമേൻ. ആര് വരാനാണ് നാം കാത്തിരിക്കുന്നത്? ഇന്നലെ രാത്രി നാം പഠിച്ചു, പ്രത്യേകിച്ച് ഒരു യഹൂദ ജൂയിഷ് വെഡിങ് കോണ്ടെക്സ്റ്റിൽ ഇന്നലെ നാം പഠിച്ചു, നാം വരാൻ നാം കാത്തിരിക്കുന്നത് കാന്തൻ വരാനാണ്. ഒരു യഹൂദ ചെറുപ്പക്കാരൻ, ഒരു പുരുഷൻ, അവന്റെ കയ്യിൽ ഒരു സഞ്ചി ഡൗറിയുമായി പെൺകുട്ടിയുടെ ഭവനത്തിലേക്ക് കടന്നു ചെന്ന് അവിടെ നിന്നൊരു കോൺട്രാക്ട് സൈൻ ചെയ്ത് അടുത്ത ഒരു വർഷം അവൾക്ക് പാർക്കേണ്ടതിന് ഒരു മാളിക ഒരുക്കാൻ പടന്നു പോവുകയാണ്. ആ മാളികയുടെ പണി കഴിഞ്ഞാൽ നേരത്തെ അനൗൺസ് ചെയ്യുകയില്ല. അവനും തോഴന്മാരും കൂടെ ഒരു രാത്രി, ഹല്ലേലൂയ, ഈ പെൺകുട്ടിയെ കൊണ്ടുപോകാൻ വേണ്ടി വരുന്ന ഒരു വരവുണ്ട്. ആ കോണ്ടെക്സ്റ്റിൽ യേശു കർത്താവ് പറയുകയാണ്, 50 കോടി 100 കോടി ഒന്നും അല്ല അവൻ കൊടുത്ത സ്ത്രീധനം, ചങ്കിലെ ചോരയ അവൻ കൊടുത്ത സ്ത്രീധനം. ഇത്രയും വലിയ വില കൊടുത്ത് വാങ്ങിയ സഭയെ അവൻ നമുക്ക് വേണ്ടി മാളിക ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്, അവൻ നമുക്ക് വേണ്ടി വീട് ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അവൻ ഈ ദിവസങ്ങളിൽ നിന്ന് വരുന്നത് കൊണ്ട് വിളക്ക് കെട്ടുപോകരുത്, വിളക്ക് കെട്ടുപോകരുത്, അവന് വേണ്ടി കാത്തിരിക്കാൻ സഭയ്ക്ക് കഴിയണം. രണ്ടാമത്തെ തെരഞ്ഞെടുപ്പിനെ പറ്റി ഞാൻ പറഞ്ഞു. യഹൂദ പാരമ്പര്യം അനുസരിച്ച് നാളുകൾക്ക് മുൻപേ ഒരാളെ തിരഞ്ഞെടുക്കുക, ചിലപ്പോൾ ജനനത്തിന് മുൻപ്. ഞാൻ വചനത്തിൽ നിന്ന് പറഞ്ഞു, നമ്മുടെ സൗന്ദര്യം നോക്കിയിട്ടല്ല, നമ്മുടെ പാരമ്പര്യവും പത്രാസും നോക്കിയിട്ടല്ല, നമ്മുടെ ജന്മസുഹൃത നോക്കിയിട്ടല്ല, അവൻ്റെ മഹാകരുണയാൽ ലോകസ്ഥാപനത്തിന് മുൻപേ അവൻ തിരഞ്ഞെടുത്തു. ഹല്ലേലൂയ. അവൻ്റെ കാന്തയായിരിക്കാൻ ലഭിച്ച ഭാഗ്യത്തെ ഓർത്ത് ഇന്ന് രാത്രി നമ്മുടെ വലങ്കരവും ശബ്ദവും ഉയർത്തി നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ആര് വരും? കർത്താവ് താൻ. രണ്ട്, എങ്ങനെ വരും? ഇന്നലെ രാത്രി നാം ചിന്തിച്ചത് എങ്ങനെ വരുമെന്ന്, ഗംഭീര നാദത്തോടെ എന്ന വചനമായി ഇന്നലെ ചിന്തിച്ചത്. രണ്ടാമത്, എങ്ങനെ വരും? തിരുവചനം പറയുന്നു, പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടെ. നാം ഭാഷാപരമായ ഒരു പഠനം നടത്തിയാൽ ഗ്രീക്ക് ഭാഷയിൽ ഡെഫിനിറ്റ് ആർട്ടിക്കിളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ബേസിക് ഹൈസ്കൂൾ ഗ്രാമുള്ളവർ പഠിച്ചവർക്കറിയാം ഡെഫിനിറ്റ് ആർട്ടിക്കിൾ. ദി ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉപയോഗിച്ചാലുള്ള ഒരു പദപ്രയോഗത്തിൻ്റെ എംഫാറ്റിക് സൗണ്ട്. അപ്പോൾ ഗ്രീക്ക് ഭാഷയിൽ അവിടെ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ, ദി ആർക്ക് ഏഞ്ചൽ, ദൈവത്തിൻ്റെ പ്രധാനപ്പെട്ട ദൂതൻ. ദൂതന്മാർ പലരുണ്ട്, എന്നാൽ തിരുവചനം പറയുന്നു പ്രധാന ദൂതൻ. യഹൂദന്മാർ ഏഞ്ചലിക് മിനിസ്ട്രിയിൽ വളരെ വിശ്വസിച്ചിരുന്നവരാ. വേദപുസ്തകത്തിൽ നേരിട്ട് തെളിവില്ലെങ്കിലും വേദപുസ്തകം പറയുന്നു, അല്ല യഹൂദ ചരിത്രം പറയുന്നു, ഏഞ്ചലുകളുടെ പേരുകൾ പലതാ. അതിലൊരു പേര് യഹൂദ പാരമ്പര്യം വിശ്വസിക്കുന്ന ഗബ്രിയേലുണ്ട്, വേറൊരു പേര് ജെറമിയേൽ എന്ന പേരാ, ഒരു പേര് നമുക്കറിയാം മിഖായേല, വേറൊരു പേര് റഘുവേൽ. യഹൂദന്മാർ വിശ്വസിക്കുന്ന അങ്ങനെ ഒരു ദൂതനുണ്ട്. റഫായേൽ ഒരു ദൂതനുണ്ട്, സരിയേൽ ഒരു ദൂതനുണ്ട്, ഉരിയേൽ ഒരു ദൂതനുണ്ട്. അപ്പൊ ഈ ദൂതന്മാരൊക്കെ ഉണ്ടെന്ന് യഹൂദ പാരമ്പര്യം വിശ്വസിക്കും. എന്നാൽ വചനം നമുക്ക് ദൂതന്മാരിൽ ചിലരുടെ പേരുകൾ പറയുന്നുണ്ട്. അതിൽ നാം യൂദയുടെ ലേഖനം പഠിക്കുമ്പോൾ വളരെ വ്യക്തമായി പറയുകയാണ്, പ്രധാന ദൂതൻ മീഖായേലാണ്. എന്തിനാണ് ഈ പ്രധാന ദൂതൻ വരുന്നത്? ശ്രദ്ധിക്കണം, കാരണം ഇതൊരു പ്രധാനപ്പെട്ട ഇവന്റാ. ശ്രദ്ധിക്കണേ, ഒരു രാജാവ്, ഞാൻ ഇന്നലെ പറഞ്ഞു, അന്യദേശത്ത് പോയി ഒരു രാജ്യത്തെ കീഴടക്കിയിട്ട് വിജയ പേര് മുഴക്കി ആ രാജാവും ആ കൊള്ളയിൽ പിടിക്കപ്പെട്ടവരുമൊക്കെയായി ഒരു രാജ്യത്തേക്ക് കയറുമ്പോൾ ആ രാജ്യത്തെ പ്രജകളും അവിടുത്തെ ഏറ്റവും പ്രധാനികളും നഗരവാതുക്കൾ ചെന്ന് ആരവത്തോടെ ഈ രാജാവിനെ കൈക്കൊള്ളും. കാര്യം അവൻ തോറ്റിട്ടല്ല വരുന്നത്, അവൻ ജയിച്ചിട്ടാണ് വരുന്നത്. ഇന്ന് രാത്രി ദൈവ
ദൈവമക്കൾക്ക് വേദനകൾ പലയിടത്തുണ്ട്. ലോകത്തിന്റെ നാനാ ഭാഗത്ത് ക്രിസ്തുവിന്റെ സഭ വെല്ലുവിളി നേരിടുന്നുണ്ട്. അനേകർ അമർച്ച ചെയ്യപ്പെടുന്നുണ്ട്, അനേകർ കൊല്ലപ്പെടുന്നുണ്ട്, അനേക കെട്ടിടങ്ങൾ തകർക്കപ്പെടുന്നുണ്ട്. പക്ഷെ ഇന്ന് രാത്രി ഇവിടെ നിന്ന് വിളിച്ചു പറയുക, ഇത് പരാജയപ്പെട്ടവരുടെ കൂട്ടമല്ല, നമ്മുടെ രക്ഷകൻ ജയവീരനാണ്. അവൻ അന്ധകാര ശക്തികളുടെ മേലും ഹല്ലേലൂയ മരണത്തിന് മേലും ജയിച്ചവനാണ്. എന്തിനാണ് പ്രധാന ദൂതന്റെ ശബ്ദത്തോടെ വരുന്നത്? കാരണം വരുന്നവർ ജയപേരി മുഴക്കിയ വരുന്നത് ജയിച്ചവനാ വരുന്നത്. ഇത് പറയുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ ഭയങ്കര ഒരു സന്തോഷം. മോനേഷാറിനെ കഴിഞ്ഞ ചില ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ കർണാടകത്തിൽ, ഹല്ലേലൂയ, ഞാൻ കർണാടകത്തിൽ ഗ്രാമങ്ങളിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുക, എന്നെ ഡ്രൈവ് ചെയ്യുന്ന പാസ്റ്റർ അന്ന് ഒരു ദൂരെ ഒരു സ്ഥലത്തേക്ക് ഒരു ഗ്രാമത്തിൽ ചില സ്നാനങ്ങൾ നടത്താനും അവിടെയുള്ള ദൈവമക്കളെ എൻകറേജ് ചെയ്യാനും കടന്നു പോവുക. വളരെ ഉൾഗ്രാമമാണ്. പോയ വഴിക്ക് ഈ പാസ്റ്റർ ഒരു വലിയ ആൽമരം കണ്ടപ്പോൾ എന്നോട് പറഞ്ഞ് ആ ആൽമരം ഒന്ന് നോക്കണം എന്നോട് പറഞ്ഞ്, അധികം ശ്രദ്ധിക്കരുത്, അവിടെ ഇരിക്കുന്നവരെ ശ്രദ്ധിക്കരുത്, നമ്മൾ വണ്ടി അവിടെ നിർത്തത്തില്ല, വേഗത്തിൽ നമ്മൾ കടന്നു പോകും. ആൽമരം കണ്ടിച്ചിട്ട് പറഞ്ഞു, ഇവിടെ പാസ്റ്റർ എന്നെ കെട്ടിയിട്ടതാ, അവിടെ കെട്ടിയിട്ടതാ. കെട്ടിയിട്ടിട്ട് അവിടെ ഒരു പെൺകുട്ടിയെ പറഞ്ഞ് ചട്ടം കെട്ടി പറഞ്ഞു, നീ ഈ പാസ്റ്റർമാരെ ഇവിടെ പിടിച്ചു കെട്ടിയിടുക, നീ ഒരു കാര്യം ചെയ്യണം, നീ ഇടത്തോട്ട് തലമുടി രണ്ടു വട്ടം ആട്ടണം, വലത്തോട്ട് രണ്ടു വട്ടം ആട്ടണം, എന്നിട്ട് തല കറക്കണം, എന്നിട്ട് ഞങ്ങൾ പറയും നിന്റെ മേലൊരു ഭൂതമുണ്ടെന്ന്. അങ്ങനെ നിന്റെ മേലുള്ള ഭൂതത്തെ ഇറക്കാതെ ഈ പാസ്റ്റർമാരെ അഴിച്ചുവിടത്തില്ല. അങ്ങനെ ഇല്ലാത്ത ഭൂതത്തെ എങ്ങനെയാ പ്രിയരെ ഇറക്കുന്നത്? ഈ പാസ്റ്റർമാരെ കെട്ടിയിട്ടു, അവർ പ്രാർത്ഥിച്ചു. ദൈവകൃപ ആത്മനിറ ഉള്ളവരായതുകൊണ്ട് ഈ പാസ്റ്ററോട് ദൈവാത്മാവ് പറഞ്ഞു, ഈ സ്ത്രീയുടെ മേൽ ഭൂതമില്ല. പാസ്റ്റർ പറഞ്ഞു, ഇല്ലാത്ത ഭൂതത്തിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ ഇല്ലാത്ത ഭൂതം നിന്റെ മേലും നിന്റെ കുടുംബത്തിന് മേലും കയറും. ഉടനെ അവരെ അവിടെ നിന്ന് അഴിച്ചുവിട്ടു, ഉപദ്രവിച്ചിട്ട് അഴിച്ചുവിട്ടു. അങ്ങനെ വളരെ അന്ധകാര ശക്തിയുള്ള ഒരു ദേശമാണ്. അവിടുത്തെ ഒരു ഉത്സവം, വർഷത്തിൽ ഒരു ഉത്സവം കേട്ടോ, ആ ഉത്സവത്തിന് പ്രത്യേകത, ഒരു രഥം, വലിയ രഥം വലി എന്ന് പറഞ്ഞ ഒരു വലിയ രഥത്തിന്റെ രൂപം ഉണ്ടാക്കും. അവിടുത്തെ എല്ലാ ഡിമോണിക് എല്ലാ ദൈവങ്ങളുടെ ചിത്രങ്ങൾ രൂപങ്ങൾ അവിടെ കെട്ടിവെക്കും. എന്നിട്ട് വലിയ ചക്രത്തിന്മേൽ വെച്ച് വലിയ ആരവത്തോടെ ഈ രഥം വലിക്കുകയാ. അന്ന് അവിടെ കടന്നു ചെല്ലുന്ന എല്ലാവർക്കും, കുഞ്ഞുങ്ങളില്ലെങ്കിൽ അങ്ങനെയുള്ളവർക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടാകുന്നു, മിസ്റ്റീരിയസ് ആയിട്ടുള്ള മിറക്കിൾസ് ഉണ്ടാകുന്നു. ഇനി പറയുന്നത് ശ്രദ്ധിക്കണം. അപ്പം മിസ്റ്റീരിയസ് ആ വലിയ മിറക്കിൾസ് അവിടെ ഉണ്ടാകുന്നു. അങ്ങനെ ആ വിഭാഗത്തിൽ നിന്നാണ് പല രക്ഷിക്കപ്പെട്ട് ഈ ഗ്രാമത്തിലെ സഭയിലേക്ക് വന്നിരിക്കുന്നത്. അങ്ങനെ കർത്താവിന് വേണ്ടി വളരെ വില കൊടുത്തൊരു പാവപ്പെട്ട ദൈവദാസൻ, അദ്ദേഹത്തിന് ഭാര്യ മരിച്ചുപോയി, വലിയ അന്ധകാര ശക്തികളോട് പോരിട്ട് അനേകർ ഈ ചർച്ചിൽ വന്നു. എന്നാൽ കോവിഡ് ടൈം ആയപ്പോൾ ഈ രഥം വലി നടത്തുന്നവർ വന്നേച്ച് പറഞ്ഞു, നിങ്ങളുടെ പാസ്റ്റർ ഭാര്യ മരിച്ചു പോയില്ലേ, നിങ്ങളുടെ ചർച്ചിൽ എന്തെങ്കിലും മിറക്കൾ നടക്കുന്നുണ്ടോ, നിങ്ങൾ ഈ രഥം വലിക്കുക, രഥം വലിക്കുക, അവിടെ വന്നാൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും. എന്നിട്ട് ഒടുവിൽ ഈ വന്ന ചിലരെങ്കിലും തിരിച്ചുപോയി. അങ്ങനെ ഈ ദൈവദാസൻ ഹൃദയം തകർന്നിരിക്കുകയാ. എന്താ ഇവരോട് മറുപടി പറയുന്നത്? നിങ്ങളുടെ ഇടയിൽ എന്ത് നടക്കുന്നുണ്ട് എന്ന ചോദ്യം ഇദ്ദേഹത്തോട് ചോദിച്ചു. അങ്ങനെ ഇരുന്നപ്പോൾ ഇവർ തീരുമാനിച്ചു, എന്നെ കൊണ്ടുപോയ സെൻറ്റ് പാസ്റ്ററും ഈ ദൈവദാസനുമൊക്കെ ഒരു കാര്യം തീരുമാനിച്ചു, എന്തും വരട്ടെ, ഇതൊരു വെല്ലുവിളിയാണ്. ഈ രഥം വലിക്കുന്ന ദിവസം ഇവരെ രണ്ടുപേരും ആ മറ്റ് ദൈവദാസന്മാരും അതിനടുത്ത് ചെന്ന് റോഡിൽ മുട്ടുകുത്തി യേശുവിൻ്റെ നാമത്തെ പ്രാർത്ഥിക്കാൻ തുടങ്ങി, അന്യഭാഷയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങി. നിങ്ങൾക്കറിയാമോ, ഒരു എന്തോ ദൈവിക ഇടപെടൽ ഉണ്ടായിട്ട് ഇത്ര കട്ടിയുള്ള വള്ളി കൊണ്ടൊക്കെ ഈ രഥം വലി നടത്ത് ആരോ വന്ന് പൊട്ടിച്ചതുപോലെ ഇതിൻ്റെ വള്ളി തകർന്ന് ഈ രഥം മറ്റുള്ളവരുടെ ശരീരത്തിലൂടെയൊക്കെ കയറി. ഗവൺമെൻ്റ് ഒരു ഓർഡർ ഇട്ടു, ഇനി മേലിൽ ഈ പരിപാടി ഇവിടെ നടത്തരുത്, നിന്റെ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട് കേട്ടോ, നീ അന്യഭാഷയെ ദൈവത്തെ സ്തുതിക്കുമ്പോൾ ശക്തിയുണ്ട്. ആരെയാണ് വെല്ലുവിളിക്കുന്നത്? ഇന്ന് രാത്രി ഞാൻ പറയുക, തോറ്റ ഒരുവന്റെ കൂടെയല്ല യാത്ര ചെയ്യുന്നത്, പരാജയപ്പെട്ട ഒരുവന്റെ കൂടെയല്ല യാത്ര ചെയ്യുന്നത്, ജയവീരന്റെ. ഓ ഗ്ലോറി ബി ടു ഗോഡ്. തളർന്ന ഒരുവനല്ല, തോറ്റ ഒരുവനല്ല എന്നെ സ്വീകരിക്കാൻ വരുന്നത്, ജയവീരനായ യേശു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രധാന ദൂതന്റെ ശബ്ദത്തോടെ
ഞാൻ ദൈവമക്കളുടെ ആശ്വാസത്തിന് വേണ്ടി പറയുക, ഏഞ്ചലിക് മിനിസ്ട്രി ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു കാര്യമാണ്. ഇതിനോട് നേരിട്ട് ബന്ധപ്പെട്ടല്ലോ ഒന്ന് തൊട്ട് ഞാൻ പറയുക. തിരുവചനം പറയുന്നു വിവിധ ഏഞ്ചൽസ് ഉണ്ട്. ഒന്ന് ശിക്ഷ നടപ്പാക്കുന്ന ഏഞ്ചലുണ്ട്. ഉൽപ്പത്തി പുസ്തകം 32:12 രണ്ടാമത് വചനം പറയുന്നു പ്രൊട്ടക്ഷൻ ഏഞ്ചലുണ്ട്. സങ്കീർത്തനം 91:11-12 ഏതായാലും സങ്കീർത്തനം വായിക്കാത്ത പഠിക്കാത്ത പലരും കോവിഡ് വന്നപ്പോൾ 91 സങ്കീർത്തനം പഠിച്ചു. നല്ല കാര്യം, നമുക്ക് എല്ലാവർക്കും കാണാതറിയാം. ഞാൻ എൻ്റെ കുഞ്ഞുങ്ങളോട് പറയാറുണ്ട് എല്ലാ ദിവസവും 91 സങ്കീർത്തനം ഉരുവിടണം. എനിക്കതിൻ്റെ ജൂയിഷ് കോണ്ടക്സ്റ്റൊക്കെ ഒന്ന് പറയണമെന്നുണ്ട്. പണ്ടൊക്കെ രോഗികൾ പ്രയാസമുള്ളവർ ഒരു ജൂയിഷ് റാബായുടെ അടുത്ത് വന്നാൽ ജൂയിഷ് റാബായി അവരോട് പറയുമായിരുന്നു 91 ചൊല്ലാൻ, അന്നേരം അവർക്ക് സൗഖ്യം കിട്ടുമായിരുന്ന ചരിത്രം ഞാൻ വായിച്ചിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം. ഞാൻ ഹ്യൂസ്റ്റനിൽ ശുശ്രൂഷയ്ക്ക് ചെന്ന സമയത്ത് അന്ന് വലിയ വെള്ളപ്പൊക്കം അവിടെ വന്നു. അനേക വീടുകൾ മുങ്ങിപ്പോയി. ഞാൻ ശുശ്രൂഷിക്കുന്ന സഭയിലെ പലരുടെ വീടുകളും ആ വെള്ളത്തിനടിയിൽ മുങ്ങി. വലിയ പ്രോബ്ലത്തിലൂടെ കടന്നു പോവുകയാണ്. അന്ന് വെള്ളപ്പൊക്കം ഇങ്ങനെ സ്ഥിരമായി കണ്ട് വീട്ടിലിരുന്ന് ഇത് ന്യൂസ് കണ്ട് ഒരു സ്പാനിഷ് ചെറുപ്പക്കാരൻ അവൻ്റെ മനോനില തെറ്റിപ്പോയി. അവൻ ഡിപ്രസ്ഡായി. ആൻറ്റി ഡിപ്രസൻ്റ് കഴിക്കാതെ അവന് ഉറങ്ങാൻ പറ്റാത്ത സിറ്റുവേഷൻ വന്നു. ഒടുവിൽ മരുന്ന് കഴിച്ചാലോ അവന് ഉറങ്ങാൻ പറ്റുന്നില്ല. അങ്ങനെ ഉള്ളപ്പോൾ എൻ്റെ സ്നേഹിതർ എന്നോട് പറഞ്ഞു, പാസ്റ്ററെ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരുവനുണ്ട്, അവനെ ഞാൻ ഓഫീസിലേക്ക് ഒന്ന് കൊണ്ടുവരട്ടെ. ഞാൻ പറഞ്ഞു ഓഫീസിൽ കൊണ്ടുപോവാ. അങ്ങനെ ആദ്യത്തെ ദിവസം അവൻ വന്നപ്പോൾ കൗൺസിലിംഗ് പ്രിൻസിപ്പിൾസൊക്കെ മുൻനിർത്തി ഞാൻ ഒരുവിധം കൗൺസിലിംഗ് ഒക്കെ നടത്തി. അവന് ഷീറ്റ് പേപ്പർ ചില കാര്യങ്ങളൊക്കെ എഴുതി കൊടുത്തു. പക്ഷെ പോകാൻ നേരം ഞാൻ അവനോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യണം, ഇന്ന് രാത്രി നീ വീട്ടിൽ പോയിട്ട് നിന്റെ കയ്യിൽ ഒരു ബൈബിൾ ഉണ്ട്. ഈ കത്തോലിക്ക സഹോദരനോട് പറഞ്ഞു, നിന്റെ കയ്യിൽ ഒരു ബൈബിൾ ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി നീ 91 സങ്കീർത്തനം വായിച്ച് പ്രാർത്ഥിക്കണം. അവൻ രാത്രി പോയി സങ്കീർത്തനം വായിച്ച് പ്രാർത്ഥിച്ച് കിടന്നു. അവൻ കുറേ ദിവസങ്ങൾ കൂടി അന്ന് ഉറങ്ങി. പിറ്റേ ദിവസം അവൻ വന്നപ്പോൾ ഞാൻ ഒരു ഫോർമാലിറ്റി നോക്കാതെ യേശുവിൻ്റെ സുവിശേഷം അവരോട് നേരിട്ട് പറഞ്ഞു. എൻ്റെ ഓഫീസിലിരുന്ന് ആ സ്പാനിഷുകാരൻ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു. അവൻ്റെ ജീവിതത്തെ ഭയങ്കര രൂപാന്തരം വന്നു. അവൻ എന്നോട് ചോദിച്ചു, പാസ്റ്ററെ ഞാൻ എൻ്റെ ഭാര്യയും കൂടെ കൊണ്ടുവരട്ടെ. അനേക വർഷങ്ങളെ വിവാഹം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ല. പ്രിയരെ ശ്രദ്ധിക്കണേ, അവനവൻ്റെ ഭാര്യയും കൊണ്ടുവന്നു. അടുത്ത ദിവസം അവൻ്റെ ഭാര്യയും എൻ്റെ ഓഫീസിലിരുന്ന് യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു. നിങ്ങൾക്കറിയാമോ ചർച്ചിൻ്റെ ചരിത്രത്തിൽ ആദ്യമായി സ്പാനിഷ് കുടുംബത്തെ സ്നാനപ്പെടുത്താൻ ദൈവം എനിക്ക് ഭാഗ്യം തന്നു. പോരാ, നാളുകളായി കുഞ്ഞുങ്ങളില്ലാത്ത അവർ ചില മാസങ്ങൾക്ക് ശേഷം ഒരു കുഞ്ഞിനെയും കൃപയിൽ വെച്ചാണ് ചർച്ചിലേക്ക് വരുന്നത്. കാണാൻ തന്നെ ആനന്ദമായിരുന്നു. നമ്മുടെ ആൾക്കാർ വരുന്നതിന് മുമ്പ് ഈ കുടുംബം വരും. ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷൻ നിനക്കുണ്ട്, ദൈവത്തിൻ്റെ പ്രൊട്ടക്ഷൻ നിനക്കുണ്ട്, യഹോവയുടെ ദൂതന്മാർ നിനക്ക് കാവലുണ്ട്. നിന്റെ മനസ്സിൻ്റെ തലമാണെങ്കിലും നിന്റെ കുടുംബത്തിൻ്റെ തലമാണെങ്കിലും നിന്റെ ശരീരത്തിൻ്റെ തലമാണെങ്കിലും നിനക്ക് സംരക്ഷണത്തിന് യഹോവ തൻ്റെ ദൂതന്മാരോട് കൽപ്പിച്ചിട്ടുണ്ട്. അത് ദൈവമക്കളുടെ അവകാശമാ. ദൂതന്മാരുണ്ട്, കർത്താവിന് വേണ്ടി വിശ്വസ്തതയോടെ സേവ ചെയ്ത് അവർ മണ്ണിൽ അവസാന ശ്വാസം വലിക്കുമ്പോൾ ഹല്ലേലൂയ അവരെ എതിരേൽക്കാൻ ഒരുങ്ങി നിൽക്കുന്ന ദൂതന്മാരുണ്ട്. ഞാൻ ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ പോകുമ്പോൾ എൻ്റെ ഹൃദയം തകരും. അവിടെയുള്ള ദൈവദാസന്മാരെ കാണുമ്പോൾ ഒരിക്കൽ പോലും അവരുടെ പേരുകൾ ഒരു വാർത്തയിലും വന്നിട്ടില്ല. ഒരിക്കൽ പോലും അവരുടെ മുഖം ഇങ്ങനെ ഒരു മീഡിയയിൽ വന്നിട്ടില്ല. അവരുടെ ആവശ്യങ്ങൾ നടക്കുന്നില്ല. അവരുടെ കുഞ്ഞുങ്ങൾക്ക് പാല് മേടിക്കാൻ പലപ്പോഴും അവർക്ക് പൈസയില്ല. അവരിൽ പലരും സുവിശേഷത്തിന് വേണ്ടി കൊല്ലപ്പെടുന്നു. ലോകത്തിൽ ആരും അറിയുന്നില്ല. എന്നാൽ നാം പാടുന്നൊരു പാടുണ്ട്, ഒരു നാൾ നശ്വര ലോകം വിട്ടു പിരിയും, നാം അത് വേഗം അങ്ങേ കരയിൽ ചെന്ന് നാം നേടിയതെന്തെന്ന് അറിയും. ലോകം വെറുത്തോരുടെ വില അറിയുന്ന ഒരു ദിവസമുണ്ട്. യേശുവിന് വേണ്ടി നിലകൊള്ളുന്നവർ ഹല്ലേലൂയ അവരീ ഭൂമിയിൽ അവസാന ശ്വാസം എടുക്കുമ്പോൾ അവരെ എതിരേൽക്കാൻ ദൈവത്തിൻ്റെ ദൂതന്മാരുണ്ട് ഉയരത്ത്. ഹല്ലേലൂയ. തിരുവചനം പറയുന്ന മെസഞ്ചർ ഏഞ്ചൽസ് ഉണ്ട്. ലൂക്കോസ് സുവിശേഷം 1:19
തിരുവചനം പറയുന്നു മ്യൂസിക് മിനിസ്ട്രി ചെയ്യുന്ന ഏഞ്ചൽസ് ഉണ്ട്, സ്വർഗത്തിൽ ഒരു ആരാധനയുണ്ട് കേട്ടോ, സ്വർഗത്തിൽ ഒരു ആരാധനയുണ്ട്. ഞാൻ എപ്പോഴും പറയുന്ന പഴയ ഉദ്ദേശിമാരുടെ ക്ലീഷ സ്റ്റേറ്റ്മെന്റ് അല്ല. ഇവിടെ നമുക്ക് കയ്യൊക്കെ കൊട്ടാൻ ഇത്ര വേദന കാണും, കൈ അനങ്ങാൻ മേലാത്തവരുണ്ട്, കാല് അനങ്ങാൻ മേലാത്തവരുണ്ട്. പിന്നെ ഒരു ഗുണം, മഹുദ്ധീകരിക്കപ്പെട്ട ശരീരമല്ലേ, കൈയടിച്ചാലും കൈ അഴക്കത്തൊന്നുമില്ല, പൂർണ്ണ ആരോഗ്യത്തോടെ. ഒരു കാര്യം ഞാൻ പറയാം, ഇവിടെ സാക്ഷി അല്പം കുറഞ്ഞാലും പേടിക്കണ്ട, വേറെ എന്നാ കുറഞ്ഞാലും പേടിക്കണ്ട, ഒന്ന് കുറയരുത്. തീർത്ഥയായി ദൈവത്തെ ആരാധിച്ചോണം. അവിടെ ചെല്ലുമ്പോൾ 24/7 നാം പാടുന്ന ഒരു പാട്ടുണ്ട്, ഹല്ലേലൂയ്യ Hallelujah. Kunyade di arukappettu ninde raktham kondu nee vilakku vaangi. Hallelujah. Appol idu vishwasikkan devasabhikku prayasamilla. Yehovayude doodanmarude ministry tiruvadanam parayunu adil prathaniyude shabdathode ende yeshu karthavu varum. Prathana doodante shabdathode. എന്തുകൊണ്ടാണ് പാസ്റ്റർ പ്രധാന ദൂതന്റെ ശബ്ദത്തോടെ വരുന്നത്? യേശു പറഞ്ഞ ഉറപ്പ്, ഞാൻ പോയ പോലെ വരുമെന്ന. അവൻ പോയപ്പോൾ ദൂതന്മാരുടെ സാന്നിധ്യത്തിലാണ് പോയത്. യേശു മേഘങ്ങളിലേക്ക് കയറിപ്പോയി. അവൻ്റെ സാന്നിധ്യം മറയുമ്പോൾ യഹോവയുടെ ദൂതന്മാർ ഇറങ്ങി വന്ന് ശിഷ്യഗണത്തോട് പറയുക, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ സ്വർഗത്തിലേക്ക് ഉറ്റുനോക്കുന്നത് എന്ത്? ഭയപ്പെടേണ്ട, നിങ്ങളെ വിട്ട് കടന്നുപോയി ഇതേ യേശു അതുപോലെ തന്നെ മടങ്ങി വരൂ. മേഘങ്ങളെ കീറിപ്പോയവൻ മേഘങ്ങളെ കീറി മടങ്ങി വരും. ദൂതന്മാരുടെ സാന്നിധ്യത്തിൽ പോയവൻ പ്രധാന ദൂതന്റെ ശബ്ദത്തോടെ മടങ്ങി വരും. ഇന്ന് രാത്രി പ്രത്യാശയുള്ള ദൈവജന കരങ്ങളെ തട്ടി അല്പസമയം ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ. ഇത്ര ഭാഗ്യമുള്ള ദൈവജന, ഇത്ര വലിയ പ്രത്യാശയുള്ള ദൈവജന, ഗ്ലോറി 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 ഗ്ലോറി, ഇതാ നമ്മുടെ പ്രത്യാശ. ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ ഇത് പ്രതീക്ഷയല്ല, ഇതൊരു പ്രത്യാശയാണ്. പ്രതീക്ഷയ്ക്ക് മങ്ങൽ വരും, പക്ഷെ പ്രത്യാശ മുടങ്ങിപ്പോകത്തില്ല. നാം പ്രത്യാശ വെച്ചിരിക്കുന്നത് യേശു കർത്താവില്ല. രണ്ട്, അവൻ എങ്ങനെ വരും? തിരുവചനം പറയുന്നു ദൈവത്തിൻ്റെ കാഹളത്തോടെ. യേശു കർത്താവിൻ്റെ വരവിനുള്ള ബന്ധത്തിൽ തിരുവചനത്തിൽ പറഞ്ഞിരിക്കുന്ന പല ഭാഷകളും സിംബോളിക്കാം. പ്രത്യേകിച്ച് വെളിപ്പാട് പുസ്തകം അല്പം ധ്യാനിക്കാനും പഠിക്കാനും മനസ്സിരുത്തിയാൽ ലേവ്യ പുസ്തകം, പഴയ നിയമ പുസ്തകങ്ങൾ, ഈ പുസ്തകങ്ങളുടെ ഒരുവിധം ജ്ഞാനമോ അറിവില്ലാതെ വെളിപ്പാട് പുസ്തകത്തിലെ പല പദപ്രയോഗങ്ങളും നമുക്ക് മനസ്സിലാവില്ല. വെളിപ്പാട് പുസ്തകത്തിലെ പല സിംബോളിക്കായ കാര്യങ്ങളുണ്ട്. അപ്പോൾ യേശു കർത്താവിൻ്റെ വരവിൽ കാഹളത്തിൻ്റെ ധ്വനി ഉണ്ടാകും. അന്നത്തെ ജനത്തിനത് കേട്ടാൽ പെട്ടെന്ന് മനസ്സിലാകുമായിരുന്നു. നാം പഴയ നിയമം വായിക്കുമ്പോൾ സംഖ്യാ പുസ്തകം 10-ാം അധ്യായം 1 മുതൽ 10 വരെ വായിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ സമയത്തിനുള്ളിൽ എനിക്ക് ചില കാര്യങ്ങൾ പറഞ്ഞു തീർക്കേണ്ടതുകൊണ്ട് ഇസ്രായേൽ ജനത്തിൻ്റെ മധ്യത്തിൽ വിവിധ തരം കാഹളങ്ങൾ ഉണ്ടായിരുന്നു. അതുണ്ടാക്കിയിരുന്ന മെറ്റീരിയൽസ് ഡിഫറെൻ്റ് ആയിരുന്നു. ഇസ്രായേൽ ജനത്തിൻ്റെ ഇടയിൽ നമ്മളെപ്പോലെ വാട്സാപ്പ് ഇല്ല, ഇതുപോലെ മൈക്ക് സിസ്റ്റം ഇല്ല, കമ്മ്യൂണിക്കേഷൻ വേറെ മാർഗങ്ങളില്ല. അവരുടെ ഇടയിൽ കമ്മ്യൂണിക്കേഷൻസ് നടന്നിരുന്നത് പ്രധാനമായും കാഹളങ്ങളുടെ ധ്വനിയായിരുന്നു. ആമേൻ. കാഹളങ്ങളുടെ ധ്വനി, കൂടാരത്തിൽ നിന്ന് കാഹളം കേൾക്കുമ്പോൾ ജനത്തിനറിയാം ഇത് എന്തിനുള്ള കാഹളമാണ്, എന്തിനുള്ള കാഹളമാണ്. ജയത്തിൻ്റെ കാഹളമുണ്ട്, പുറപ്പെടലിൻ്റെ കാഹളമുണ്ട്. ഒന്നാമത്തെ കാഹളം സഭയെ വിളിച്ചു കൂട്ടാൻ. എല്ലാവരും പറ, സഭയെ വിളിച്ചു കൂട്ടാൻ. സഭ എന്നതിന് ഗ്രീക്ക് പദം എക്ലേഷ്യ, നമുക്കറിയാം എക് എന്ന് പറഞ്ഞാൽ ഔട്ട് എന്നാ, പ്രൈസ് ഗോഡ്, കലയോ എന്ന് പറഞ്ഞ് ടു കോൾ എന്നാ. സോ എക്ലീഷ്യ എന്ന് പറഞ്ഞാൽ പുറത്തുനിന്ന് വിളിക്കപ്പെട്ട അകത്ത് കൊണ്ടവരുടെ കൂട്ടം. ആമേൻ. പുറത്തുനിന്ന് വിളിക്കപ്പെട്ട് അകത്ത് കൊണ്ടുവന്നവരുടെ കൂട്ടം. പഴയ നിയമത്തിൽ കാഹളമൂതുന്ന എന്തിന്? സഭയെ വിളിച്ചു വരുത്താൻ. അപ്പൊ സഭയെ വിളിച്ചു വരുത്തുന്ന കാഹളമുണ്ട്. ഇതാ തിരുവചനം പറയുന്നു യേശു കർത്താവിന്റെ വരവിൽ എന്തിനാണ് കാഹളത്തിന്റെ ധ്വനി? അത് സഭയെ വിളിച്ചു കൂട്ടാനാ. ശ്രദ്ധിച്ച് കേൾക്കണേ,
കുവൈറ്റ് പോലെയുള്ള ഇത്ര മനോഹരമായ ഒരു പട്ടണത്തിൽ, മനോഹരമായ കെട്ടിടത്തിൽ എനിക്കിത് ഡിസൈൻ ചെയ്ത ബ്രിട്ടീഷേഴ്സിനോട് വലിയ അഭിമാനം തോന്നുക. ഇങ്ങനെ ഒരു രാജ്യത്ത്, 89 രാജ്യത്തില് ഞാൻ ഇവിടെ കഴിഞ്ഞ് ഒരാഴ്ചയായിട്ട് വരിക, ഇവിടെ ദൈവമക്കളില്ലാത്ത ഒരു സമയം ഞാൻ കണ്ടില്ല പ്രിയരെ. വേറെ ഒരു രാജ്യത്ത് നിങ്ങൾക്കിത് കാണാൻ പറ്റത്തില്ല. ഇതൊരു ഭാഗ്യമാ. ഇതുപോലൊരു രാജ്യത്ത് 24/7 ദൈവത്തെ വിളിക്കുന്ന പിവിതപാട്, ഇത് സ്വർഗരാജ്യത്തിന്റെ ഒരു മിനിയേച്ചറ, മനസ്സിലാക്കിക്കോണം. സ്വർഗരാജ്യത്തിന്റെ ഒരു മിനിയേച്ചറ. പല ഭാഷയിലുള്ളവർ, പല ജാതിയിലുള്ളവർ യേശുവിനെ സ്വന്തം രക്ഷിതാസീല. അതിലാ നിങ്ങൾക്കും ഭാഗ്യം കിട്ടിയിരിക്കുന്നത്. അത് ചെറുതായി കാണരുത്. ഇത് സ്വർഗരാജ്യത്തിന്റെ ഒരു മിനിയേച്ചറ. ഹല്ലേലൂയ. നമ്മളെ പോലെ വസ്ത്രം ധരിക്കാത്തവർ, നമ്മുടെ നിറവും നമ്മുടെ രൂപവും ഇല്ലാത്തവർ, പക്ഷെ നമ്മുടെ എല്ലാവരുടെ അപ്പൻ ഒന്നാ, നമ്മുടെ എല്ലാവരുടെ അപ്പൻ ഒന്നാ. അത് സ്വർഗത്തിലെ ദൈവമാ. സഭയെ വിളിച്ചു കൂട്ടാ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എനിക്ക് കർത്താവ് ഒരു ചെറിയ മിഷൻ ഹൃദയം തന്നതുകൊണ്ട് എനിക്ക് ആരോഗ്യ അവസരമുള്ള കാലത്തൊക്കെ ഞാൻ മിഷൻ ഫീൽഡുകളിൽ കടന്നു പോകാറുണ്ട്. സത്യം പറഞ്ഞ എന്നെ ശുശ്രൂഷയിൽ എന്നെ ഇങ്ങനെ ബലപ്പെടുത്തി നിർത്തുന്ന ഒരു കാര്യം, പലപ്പോഴും മിഷൻ യാത്രകളാ പുറകിലെ. ഓരോ യാത്രകളും കഴിയുമ്പോൾ എനിക്ക് ഭയങ്കര കുറവുകളാ തോന്നുന്നത്. നമ്മൾ എത്ര സുഖം അനുഭവിക്കുന്നവരാ, നമ്മൾ എത്ര സന്തോഷം അനുഭവിക്കുന്നവരാ. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാ, നമ്മുടെ ചർച്ചിൻ്റെ ഡീറ്റെയിൽസ് IPC വെബ് പോർട്ടലിലുണ്ട് പ്രിയരെ. നമ്മുടെ ചർച്ചിൻ്റെ പേര് പലയിടത്ത് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ നോർത്ത് ഇന്ത്യയിലെ മൊട്ടക്കുന്നുകളിലേക്ക് ചെല്ല്, അവിടെ ശുശ്രൂഷിക്കുന്ന പാസ്റ്റർക്കല്ലാതെ അവിടെയുള്ള ദൈവമക്കളെ ആർക്കും അറിയത്തില്ല പ്രിയരെ. അവരുടെ പേരുകൾ അറിയത്തില്ല. നിങ്ങൾ അവിടെ പോയി ഒരു മെഡിക്കൽ ക്യാമ്പ് നടത്തിയാൽ അവിടെയുള്ള പല ജനത്തിന് അവരുടെ പേരറിയത്തില്ല മോനെ. അവരുടെ പേരെന്നാ ചോദിച്ചാൽ എല്ലാവരും പറയും ഒരു ദേവി. അവരുടെ പ്രായം എത്രയാണെന്ന് ചോദിച്ചാൽ പ്രായം പറയാൻ അവർക്കില്ല. നമ്മുടെ തിയോളജി അവർക്ക് അറിയത്തില്ല. പക്ഷെ ഒന്നുണ്ട്, യേശുവിൻ്റെ രക്തം അവരെ വീണ്ടെടുത്തതാ, യേശുവിൻ്റെ രക്തം അവരെ വിടുവിച്ചതാ. എന്നാൽ ഇത് തിരിച്ചറിയുന്ന ഒരു സമയമുണ്ട്. അപ്രധാന ദൂതന്റെ ശബ്ദം കേൾക്കുമ്പോൾ സഭ വിളിക്കപ്പെടും. ലോകത്തിന്റെ 5 വൻകരകളിൽ നിന്നും, എല്ലാ കുഗ്രാമങ്ങളിൽ നിന്നും, മണൽപ്പുറത്തിരുന്ന് ആരാധിക്കുന്നവർ, ബെഞ്ചിലിരുന്ന് ആരാധിക്കുന്നവർ, നിലത്തിരുന്ന് ആരാധിക്കുന്നവർ, മരച്ചോട്ടിലിരുന്ന് ആരാധിക്കുന്നവർ, യേശുവിന്റെ സഭയെ അവൻ വിളിച്ചു ചേർക്കുന്ന ഒരു ദിവസമുണ്ട്. അവിടെ IPC ഇല്ല, അവിടെ അസംബ്ലി ബോർഡ് ഇല്ല, അവിടെ ഷാരോൻ ഇല്ല, അവിടെ ഒന്നേ ഉള്ളൂ, അത് യേശുവിന്റെ സഭ. പ്രസ്ഥാനം നല്ലതാ, പക്ഷെ തലയ്ക്ക് പിടിക്കരുത്. ആമേൻ. സംഘടന നല്ലതാ, തലയ്ക്ക് പിടിക്കരുത്. സഭ നല്ലതാ, തലയ്ക്ക് പിടിക്കരുത്. യേശുവിന് സഭ ഒന്നേ ഉള്ളൂ. അത് മനസ്സിലാകും കാഹളം ധ്വനിക്കുമ്പോൾ. ലോകത്തിന്റെ നാനാഭാഗത്തു നിന്ന് യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട അവന്റെ സഭ വിളിച്ചു ചേർക്കപ്പെടുന്ന ഒരു സഭ. കാഹളത്തിന്റെ അടുത്ത പർപ്പസ് പുറപ്പാടാണ്. കാഹളം കേട്ടാൽ 12 ഗോത്രം, ഒരു ഗോത്രം പറയുക നിങ്ങൾ പൊക്കോ, ഞാൻ 5 മിനിറ്റ് കഴിഞ്ഞിട്ട് വരാം, പറയാൻ അവകാശമില്ല. ഈ 12 ഗോത്രവും ഒരു നിമിഷം കൊണ്ട് റെഡിയാവുക. മേഘം പൊങ്ങി, കാഹളം ധ്വനിച്ചു. നമ്മുടെ മേഘം പൊങ്ങുകയല്ല, നമുക്ക് വേണ്ടി ഒരു മേഘം കീറാൻ പോവുക. നമുക്ക് വേണ്ടി ഒരു മേഘ സ്പ്ലിറ്റ് ഓപ്പൺ ആകാൻ പോവുക. ഇവിടെ കയറി വരിക. ഉടബരഘടകതല മോനെ, നമുക്കൊരു ചരണം ഒന്ന് പാടാം. ഇവിടെ കയറി വരുവീൻ എന്ന ദൈവ ശബ്ദം കേട്ട് അതിനുവേണ്ടി ബഹുമാനപ്പെട്ട സെക്കരിയ സാറെന്ന് പറഞ്ഞ ഒരു സാറ് പാച്ച ജോസിനെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നെ പഠിപ്പിച്ചിട്ടില്ല, പക്ഷെ ഞാൻ അവിടെ കോളേജിൽ ചെല്ലുമ്പോൾ ആ സാർ അവിടെ ഉണ്ട്. സാറ് പ്രസംഗത്തിൻ്റെ ഇടയിൽ ആർക്കും ടേക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു പിച്ചിൽ ഒരു പാട്ട് പാടും, ഇവിടെ കയറി വരിക, പിന്നെ സാറങ്ങ് നിർത്തും. എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ കേട്ടിട്ടുണ്ട്. നമുക്ക് ഒരുമിച്ചൊന്ന് ഒരു ചരണം പാടാം. ഇവിടെ കയറി വരുവിനെന്ന് ദൈവ ശബ്ദം കേട്ട് അതിനു വേണ്ടി, നമുക്ക് വേണ്ടി അടഞ്ഞിരിക്കുന്ന മേഘം തുറക്കാറായി, നമുക്കൊരു വാതിൽ തുറക്കാറായി, അവൻ്റെ കാഹള ശബ്ദ സഭയെ വിളിച്ചു കൂട്ടാറായി. ആ പാട്ടിൻ്റെ ഒരു ചരണം ചേർന്ന് പാടാം.
ഇവിടെ കയറി വരുവിനെന്ന ദൈവശബ്ദം കേ അതിനു വേണ്ടി ഉണർന്നു നീയോരുങ്ങിടുന്നുവോ ഇവിടെ കയറി വരുവിനെന്ന ദൈവശബ്ദം കേ അതിനു വേണ്ടി ഉണർന്നു നീയോരുങ്ങിടുന്നുവോ യേശു വരുന്നേ പൊന്നേശു വരുന്നേ വരവീനായി തൻ വചനം പോൽ നീ ഒരുങ്ങിടുന്നുവോ വരവീനായി തൻ വചനം പോൽ നീ ഒരുങ്ങിടുന്നു മുൾമൂടിയാടിഞ്ഞു രക്തധാരിയായവൻ പൊൻകിരീടം ചൂടി തേജപൂർണനായിതാ രക്തധാരിയായവൻ പൊൻകിരീടം കൂടി തേജപൂർണനായിതാ യേശു വരുന്നേ പൊന്നേശു വരുന്നേ വരവീനായി തൻ വചനം പോന്നി ഒരുങ്ങിടുന്നുവോ വരവീനായി തൻ വചനം പോന്നി ഒരുങ്ങിടുന്നുവോ ദൈവം തൻ വിശുദ്ധന്മാരിൽ കണ്ടു നീരല്ല നീക്കിയേകും നിത്യജീവാനന്ദം നേക്കുവാൻ ദൈവം തൻ വിശുദ്ധന്മാരിൽ കണ്ടു നീരല്ല നീക്കിയേകും നിത്യജീവാനന്ദം നേക്കുവാൻ യേശു വരുന്നേ പൊന്നേശു വരുന്നേ വരവീനായി തൻ വചനം പോൽ നീ ഒരുങ്ങിടുന്നുവോ വരവീനായി തൻ വചനം പോൽ നീ ഒരുങ്ങിടുന്നുവോ എന്തിനാണ് കാഹളം ധ്വനിക്കുന്നത്? ഞാൻ പറഞ്ഞു, സഭയെ വിളിക്കും, വിളിക്കുമ്പോൾ ഒരു പുറപ്പാടുണ്ട്. അവർ ജീവിച്ചിരുന്നത് ഒരു വിധത്തിൽ പറഞ്ഞാൽ ടെമ്പററി ഹോമില്ല, പെർമനന്റ് ഒരു വീട് അവർക്കില്ലായിരുന്നു. നമുക്ക് നാട്ടിൽ 10 സെന്റ് ഉണ്ട്, അതിൽ നല്ല വീടുണ്ട്, എനിക്കും ഉണ്ട്, നല്ലതാ. ഏക്കറുകളുള്ളവരുണ്ട്, ഇഷ്ടം പോലെ ഉള്ളവരുണ്ട്, എല്ലാവരെയും ഓർത്ത് സ്തോത്രം. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, നമ്മളൊരു സ്പോർട്സ് ഗെയിംസ് ഒക്കെ ആണെങ്കിൽ, ഒരു അമച്ചർ സാധാരണ ഫണ്ണിന് കളിക്കുന്നതല്ല, ഒരു പ്രൊഫഷണൽ ഗെയിം ആണെങ്കിൽ ടൈം വളരെ ഇമ്പോർട്ടൻ്റാ. തുടങ്ങുന്ന ഒരു സമയമുണ്ട്, തീരുന്ന ഒരു സമയമുണ്ട്. ആ കളിയെ മുഴുവനും നിയന്ത്രിക്കുന്ന ആൾ റഫറിയാണ്. ആ സമയം തീർന്നു കഴിഞ്ഞാൽ റഫറി ഒരു ഫൈനൽ വിസിൽ അടിക്കും. പ്രിയരെ, ആ ഫൈനൽ വിസിൽ കഴിഞ്ഞിട്ട് അവിടെ കിടന്ന് എന്നാ അഭ്യാസം കാണിച്ചിട്ട് ഒരു കാര്യവും, ഫൈനൽ വിസിലോടെ കളി കഴിഞ്ഞു. ഇന്ന് രാത്രി ഞാൻ പറയുകയാണ്, ഫൈനൽ വിസിലിൻ്റെ സമയമായി, ഫൈനൽ വിസിലിൻ്റെ സമയമായി, ഫൈനൽ വിസിലിൻ്റെ സമയമായി. അതടിക്കുമ്പോൾ പിന്നെ വീട് പിടിച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ല, പിന്നെ പണം പിടിച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ല, ഇൻവെസ്റ്റ്മെന്റ് പിടിച്ചോണ്ട് ഇരിക്കാൻ പറ്റത്തില്ല, സ്റ്റോക്ക് എക്സ്ചേഞ്ച് കളിച്ചോണ്ട് ഇരിക്കാൻ പറ്റത്തില്ല. നിന്റെ കൂടാരത്തിന്റെ കുറ്റി വലിച്ചു പറിക്കുക, പിടിച്ചു കൂട്ടുക, അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവുക. ഇനി ഈ ലോകത്തിൽ നമുക്കൊരു ഡെസ്റ്റിനേഷൻ ഇല്ല. അവന്റെ ഫൈനൽ വിസിൽ പ്രധാന ദൂതന്റെ ശബ്ദം കേൾക്കുമ്പോൾ കൂടാരത്തിന്റെ കുറ്റി പറിച്ചിട്ട് കൂടാരത്തിന്റെ കുറ്റി പറിച്ചിട്ട് പിന്നെ ഇവിടെ നമുക്കൊരു വീടില്ല, പിന്നെ ഇവിടെ നമുക്കൊരു നാടില്ല, പിന്നെ ഇവിടെ നമുക്കൊരു ദേശമില്ല, ആ സ്വർഗ ദേശത്ത് ഫൈനൽ വിസിൽ കേൾക്കുമ്പോൾ വലിച്ചു പറിക്കാൻ പറ്റാത്ത ഒരു വേരും നിനക്ക് ഈ ഭൂമിയിൽ ഉണ്ടാകരുത്. ഫൈനൽ വിസിൽ കേൾക്കുമ്പോൾ പറിച്ചെടുക്കാൻ പറ്റാത്ത ഒരു കൂടാരം നിനക്കിവിടെ ഉണ്ടാകരുത്. ഫൈനൽ വിസിൽ കേൾക്കുമ്പോൾ പറിച്ചെടുക്കാൻ പറ്റാത്ത ഒരു ബന്ധങ്ങളും നിനക്കിവിടെ ഉണ്ടാകരുത്. ഫൈനൽ വിസിൽ കേൾക്കുമ്പോൾ പറിച്ചെടുക്കാൻ പറ്റാത്ത ഒരു രാഷ്ട്രീയവും നിനക്കിവിടെ ഉണ്ടാകരുത്. ഏത് നിമിഷം അവൻ സഭയെ വിളിച്ചാലും കൂടാരത്തിന്റെ കുറ്റികൾ വലിച്ചെടുത്ത് തമ്പുരാന്റെ അടുത്ത് ചെല്ലാൻ. Hallelujah.
എന്ത് സംഭവിക്കും? എങ്ങനെ വരും? ദൈവത്തിന്റെ കാഹളത്തോടെ അടുത്ത ചോദ്യം എവിടെ നിന്ന് വരും? ഉത്തരം സ്വർഗത്തിൽ നിന്ന് വരും. ഹാ, സ്വർഗം എവിടെയാ? അത് ഗൾഫിന്റെ വടക്ക് ഭാഗത്താണോ അന്റാർട്ടിക്കയുടെ അടിയിലാണോ? എന്റെ പൊന്നു പാസ്റ്റർ, എനിക്കറിയത്തില്ല. എനിക്കൊന്നറിയാം, ഒരു സ്വർഗമുണ്ട്. പിന്നെ എനിക്കൊന്നുകൂടെ അറിയാം, ഞാൻ കാത്തിരിക്കുന്നവൻ അവിടേക്ക് പോയിട്ടുണ്ട്. ആമേൻ. അപ്പോസ്തല പ്രവൃത്തികൾ 1:9-19 വരെ ഞാൻ കോട്ട് ചെയ്ത് വായിക്കുന്നില്ല. നമ്മെ വിട്ട് കടന്നുപോയി യേശു സ്വർഗത്തിലേക്ക് പോയി. അപ്പോസ്തല പ്രവൃത്തികൾ 7:56 വായിച്ചോ ബ്രദർ. അപ്പോസ്തല പ്രവൃത്തി 7:56. ഇതാ സ്വർഗം തുറന്നിരിക്കുന്നതും മനുഷ്യപുത്രൻ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് നിൽക്കുന്നതും ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. ശ്രദ്ധിക്കണേ, ആദ്യത്തെ മാർട്ടയറാണ് ക്രിസ്തു സഭയുടെ ആദ്യത്തെ രക്തസാക്ഷി. പേര് സ്തേഫാനോസ്. ഉഴപ്പനായിരുന്നില്ല, മോശക്കാരനായിരുന്നില്ല. അവൻ്റെ ക്രൈറ്റീരിയ, അവന് 3 ഡിഗ്രി ഉണ്ടായിരുന്നല്ല. മേശമേൽ ശുശ്രൂഷിക്കേണ്ട ഒരു തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ പരിശുദ്ധാത്മാവും ദൈവകൃപയും ഉണ്ടായിരുന്ന ഒരുവനെ തെരഞ്ഞെടുത്ത് 7 പേരുടെ കൂടെ അവൻ യേശുവിൻ്റെ സുവിശേഷ ശക്തിയോടെ വിളിച്ചു പറഞ്ഞു, സഹോദരന്മാരായ പുരുഷന്മാരെ, നമ്മുടെ പൂർവ്വപിതാവായ അബ്രഹാം ഹാരാനിൽ വന്ന് പാർക്കുന്നതിന് മുമ്പ് മെസപ്പൊത്താമ്യയിൽ യഹോവ അവർ പ്രത്യക്ഷനായി. നിങ്ങൾക്ക് വിളി, നിങ്ങൾ അറിയുന്ന ഈ അബ്രഹാമിനെ വിളിച്ച, പഴയ നിയമത്ത് തൻ്റെ ജനത്തെ നടത്തിയ, പ്രവാചകന്മാർ അരുളി ചെയ്ത മശിഹ ഇവൻ തന്നെ എന്ന ആധികാരികതയോടെ ഓൾഡ് ടെസ്റ്റമെന്റ് തിയോളജി പ്രൂവ് ചെയ്ത് പ്രസംഗിച്ചു കഴിഞ്ഞപ്പോൾ തേഫാനോസിനെതിരെ കൂർത്ത മൂർത്ത കല്ലുകൾ വന്നു. അവൻ്റെ തലയ്ക്ക് കല്ലുകൊണ്ടു, അവൻ്റെ മുഖത്ത് കല്ലുകൊണ്ടു, അവൻ്റെ കണ്ണുകൾ വീങ്ങി, അവൻ്റെ തലയിൽ നിന്ന് രക്തം ധാരധാരയായി ഒഴുകി. അവന് മനുഷ്യനെ കാണാൻ കഴിയുന്നില്ല, ആരെയും കാണാൻ കഴിയുന്നില്ല. അവൻ്റെ നഗ്ന നേത്രങ്ങൾ കട്ട പിടിച്ച രക്തം കൊണ്ട് പൊതിഞ്ഞുപോയി. പക്ഷെ അവൻ ആത്മനിറവുള്ള മനുഷ്യനായിരുന്നതുകൊണ്ട് ഇത്രയും വലിയ വേദന വന്നപ്പോഴും അവന്റെ അകക്കണ്ണു തുറന്നു, അവൻ സ്വർഗം തുറന്നിരിക്കുന്നത് കണ്ടു. മനുഷ്യപുത്രർ ദൈവത്തിന്റെ വലത് ഭാഗത്ത് നിൽക്കുന്നത് അവൻ കണ്ടു. ഇന്ന് രാത്രി എനിക്കറിയാ, എന്റെ യേശു സ്വർഗത്തിലാണ്. അവൻ ഇന്നും പിതാവിന്റെ വലത് ഭാഗം എനിക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുകയാണ്. Romans 8:34. എവിടെയാണ് എൻ്റെ യേശു? അവൻ പിതാവിൻ്റെ സന്നിധിയിൽ വലത് ഭാഗം എനിക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്നു. അതുകൊണ്ട് അവൻ എവിടെ നിന്ന് വരും? ഇന്ന് രാത്രി എന്നെ മാറത്ത് കാരം വെച്ച് ഞാൻ ധൈര്യത്തോടെ പറയും, എൻ്റെ യേശു വരുന്നത് സ്വർഗത്തിൽ നിന്ന്, എൻ്റെ യേശു വരുന്ന ഉയരത്തിൽ നിന്ന്. അതുകൊണ്ട് എൻ്റെ നോട്ടം താഴോട്ടല്ല, എൻ്റെ നോട്ടം താഴോട്ടല്ല, ഒരു ദൈവവൈദ്യന്റെ നോട്ടം ഉയരത്തിലേക്കാ. ഓ റഷാഖാബ, നാളെ എത്ര പണവും കൂടെ എൻ്റെ പോക്കറ്റ് കയറുമെന്നല്ല, നാളെ എത്ര സമ്പാദ്യവും കൂടെ എൻ്റെ കൈ കിട്ടുമെന്നല്ല, യഥാർത്ഥ ദൈവവൈദ്യന്റെ നോട്ടം ഉയരത്തിലേക്കായിരിക്കണം. കാര്യം നമുക്ക് വേണ്ടപ്പെട്ടവൻ അവിടെ, നമുക്ക് വേണ്ടി വരുന്നവൻ അവിടെ നിന്നാണ് വരുന്നത്. അവർ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. അതുകൊണ്ട് ദീർഘദൃഷ്ടിയുള്ളവരായി, ഹ്രസ്വദൃഷ്ടി ഉള്ളവരല്ല, ഉയരത്തിലേക്ക് നോക്കി ജീവിപ്പാൻ ദൈവം കൃപ തരട്ടെ. പുനരുത്ഥാനവും പുനരാഗമനവും. എന്തുകൊണ്ട് ക്രിസ്തു ഭക്തന് പുനരാഗമനത്തിൽ വിശ്വസിക്കാം? ഇന്ന് രാത്രി ശക്തിയുത്ത ഞാൻ വിളിച്ചു പറയുന്നു, ഒരു പുനരുത്ഥാനം ഉള്ളതുകൊണ്ട്. ആമേൻ. എനിക്ക് പുനരുത്ഥാനം തൊടാൻ സമയമില്ല. തിയോളജി ഓർ റെസറക്ഷനൊക്കെ തുടങ്ങണമെങ്കിൽ കാര്യം എനിക്കത് തീർക്കാൻ പറ്റത്തില്ല. നമ്മുടെ ഒരു സമൂഹത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യവുമില്ല, കാരണം നാം പുനരുദ്ധാനത്തിൽ വിശ്വസിക്കുന്നവരാ. യേശു മരിച്ചു, യേശു ഉയർത്തു. യേശുവിൽ വിശ്വസിക്കുന്നവർ യേശുവിലും മരിക്കും, യേശുവിൽ മരിക്കുന്നവൻ യേശു ഉയർത്തു പോലെ ഉയർക്കും. എന്താ പുനരുദ്ധാനവും പുനരാഗമനവും തമ്മിലുള്ള ബന്ധം? പുനരുത്ഥാനത്തിൽ കർത്താവ് സ്വർഗത്തിലേക്ക് പോയി, പുനരാഗമനത്തിൽ അവൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. പുനരുദ്ധാനത്തിൻ്റെ സമയം കൃത്യമായിട്ട് അറിയില്ലെങ്കിലും പുനരുദ്ധാനം ചെയ്ത സമയം ഏകദേശ ധാരണയുണ്ട്. പക്ഷേ പുനരാഗമനത്തിൻ്റെ സമയം ആർക്കും അറിയത്തില്ല.
പുനരുദ്ധാനം ശിഷ്യന്മാർ കണ്ടു. പ്രൈസ് ഗോഡ്. പുനരാഗമനം യേശുവിൽ വിശ്വസിക്കുന്ന സകല ശിഷ്യന്മാരും കാണും, സകല ശിഷ്യന്മാരും കാണും ആ തേജോ രൂപിയെ നമ്മുടെ കണ്ണ് കാണും. പുനരുദ്ധാനത്തിൽ മേഘം അവനെ മൂടി, പുനരാഗമനത്തിൽ അവൻ മേഘങ്ങളെ വാഹനമാക്കി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരും. പുനരുദ്ധാനത്തിൽ അവൻ ആകാശത്തിൽ കൂടെ കടന്നുപോയി, പുനരാഗമനത്തിൽ അവൻ ആകാശത്തു നിന്ന് ഇറങ്ങി വരും. പുനരുദ്ധാനത്തിൽ ആ തേജസ്കരിക്കപ്പെട്ട യേശു പോയെങ്കിൽ പുനരാഗമനത്തിൽ തേജസ് വാരി പുതച്ച എന്റെ യേശു തന്റെ സഭയെ ചേർക്കാൻ ഇറങ്ങി വരും. പുനരുദ്ധാനത്തിൽ വിശ്വസിക്കുന്നത് കൊണ്ട് എനിക്ക് പുനരാഗമനത്തിൽ ഒരു ഉറപ്പുണ്ട്. എന്റെ യേശു വരും. 16 വാക്യത്തിന്റെ 1 ഭാഗമേ നമ്മൾ ചർച്ച ചെയ്തുള്ളൂ, വാക്യങ്ങളിനും കിടക്കുക. 16 വാക്യത്തിന്റെ 2 ഭാഗം ഇങ്ങനെ വായിക്കുന്നത്, ക്രിസ്തുവിൽ വായിച്ചു വച്ച ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും, പിന്നെ ജീവനോടെ ശേഷിക്കുന്നവരായ നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ശ്രദ്ധിക്കണേ, ഞാൻ കുറേ മുന്നോട്ട് അങ്ങ് പോവുകയാണ്, ഞാൻ വിശദീകരിക്കുന്നില്ല. പക്ഷെ പുനരുദ്ധാനം ഒരു വെറും ഐഡിയോളജി അല്ല, ഫിലോസഫി അല്ല. പുനരുദ്ധാനം, യേശുവിൻ്റെ പുനരുദ്ധാനം ഫിസിക്കലായിരുന്നു. ആമേൻ. ഒരു ഫാൻ്റെ വല്ല ശിഷ്യന്മാരുടെ അടുത്ത് വന്നത്, ഒരു വ്യക്തിയാണ് ശിഷ്യന്മാരുടെ നടുവിൽ വന്നത്. എന്നിട്ട് പറഞ്ഞു, എൻ്റെ രൂപം കാണുക. കൈ നീട്ടിയിട്ട് പറഞ്ഞു, എൻ്റെ കൈകൾ കാണുക. കരം നീട്ടിയിട്ട് പറഞ്ഞു, കൈകളിലെ ആണിപ്പാടുകൾ കാണുക. ശ്രദ്ധിക്കണേ, ഞങ്ങൾ വിശ്വസിക്കുന്നത്, യേശുവിൻ്റെ മക്കൾ വിശ്വസിക്കുന്നത്, ആരെങ്കിലും എങ്ങനെയെങ്കിലും വരുമെന്നല്ല, ശരീരത്തോടെ പുനരുദ്ധാനം ചെയ്ത് യേശു ശരീരത്തോടെ തന്നെ ഇറങ്ങി വരും. ആമേൻ. ശരീരത്തോടെ മരിച്ച നാം വെറും ആത്മാവല്ല, ശരീരത്തോടെ ഉയർത്തെഴുന്നേക്കും. ഹല്ലേലൂയ. ചെറുപ്രായത്തിൽ മരിച്ചവർ, ക്യാൻസർ തിന്ന് മരിച്ചവർ, ഹാർട്ട് രോഗം കൊണ്ട് മരിച്ചവർ, പ്രതീക്ഷിത സമയത്ത് മരിച്ചവർ, കുഞ്ഞുപ്രായത്തിൽ മരിച്ചു പോയവർ, വേദനയോടെ നാം യാത്ര പറഞ്ഞവർ, കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചതുപോലെ ഒരൊറ്റ കാഹളനാദം മതി അവരുടെ അലിഞ്ഞുപോയ ശരീരഭാഗങ്ങൾ കണ്ണിമയ്ക്കുന്നതിനോടയിൽ ഒരു ശരീരമായി മാറൂ. രോഗമുള്ള ശരീരമല്ല, വേദനയുള്ള ശരീരമല്ല, തേജസ് വാരി പുതച്ച ശരീരത്തോടെ അവയെല്ലാം ഉയർക്കുന്ന ഒരു ദിവസമുണ്ട്. യേശുവിന്റെ സഭ യുടെ പ്രത്യാശ ഫിസിക്കൽ റെസറക്ഷനാ. എന്റെ തിയോളജി ഒന്നും പറഞ്ഞു തീർക്കാൻ എനിക്ക് പറ്റില്ല. ഹല്ലേലൂയ. പിന്നെ ഞങ്ങളെ പാസ്റ്റർമാര് ഈ മരിച്ച വീട്ടിലൊക്കെ ചെന്ന് ഈ സഭയെ വ്യക്തിഗതമായി ഇടപെട്ടാൽ മറ്റുള്ള വീടുകളിൽ നടക്കുന്ന മരണമൊക്കെ നമ്മളെ വേദനിപ്പിക്കും. വീട്ടുകാർ കരയുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ കരഞ്ഞിട്ടുള്ള സമയങ്ങളുണ്ട്. വലിയ വേദനയാണ് വേർപാടുകൾ. ആ വീടുകളിൽ ചെന്ന് ഞങ്ങളെല്ലാവരും പറയും, പേടിക്കണ്ട, കടന്നുപോയ ആളെ അവിടെ ചെന്ന് കാണാം. അതിനകത്ത് സത്യമുണ്ട്. ഞങ്ങൾ ഉപദേശം വരുന്ന ഓണ പറയുന്നതല്ല, പക്ഷെ നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കുക. എനിക്കൊരു ചോദ്യം, അവിടെ ചെന്നാൽ ചെല്ലുന്ന വാടെ എൻ്റെ അമ്മാച്ചൻ എന്തു എന്നാണോ നമ്മൾ ചോദിക്കുന്നത്, എൻ്റെ അമ്മായി എന്തു എന്നാണ് ചോദിക്കുന്നത്, ഈ തിരുവചനം ശരിയാണെങ്കിൽ അവിടെ ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ ഇഷ്ടം നമ്മുടെ അമ്മാച്ചനെ അല്ല, നമ്മുടെ അമ്മായിയെ അല്ല, നമുക്ക് വേണ്ടി ജീവൻ തന്ന യേശുവിനെ. ഓ ഹല്ലേലൂയ. ഇന്ന് നമ്മൾ വിശ്വാസത്താൽ ആരാധിക്കുന്നു. അന്ന് താതൻ മുഖം കണ്ട് ആരാധിക്കും. ഒരു വിലയും നിലയും ഇല്ലാതിരുന്ന് എന്നെ, പണവും പത്രാസും ഇല്ലാതിരുന്ന് എന്നെ, യഹൂദ പൗരവത്തോട് ബന്ധമില്ലാതിരുന്ന് എന്നെ, വഴിവറമ്പെ തള്ളിക്കളഞ്ഞ എന്നെ, സ്നേഹിച്ച എൻ്റെ സ്നേഹനാഥൻ, എനിക്ക് അവൻ്റെ മുഖം കാണണോ, അവൻ്റെ പാദാരബിന്ദത്തിൽ എനിക്ക് കെട്ടിപ്പിടിക്കണോ, എന്നിട്ട് അവനോട് പറയണോ, നന്ദി കർത്താവേ, നന്ദി എന്നെ വീണ്ടെടുത്തത് കൊണ്ട് നന്ദി, എന്നെ രക്ഷിച്ചത് കൊണ്ട് നന്ദി. പതിനേഴാം വാക്യം. എനിക്ക് പാട്ട് വരുന്നുണ്ട് മോനെ. എൻ്റെ ചെറുപ്പത്തിൽ രാവിലെ 5 അമ്മയുടെ ഒരു പാട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ 3 എൻ്റെ അമ്മ എൻ്റെ കൂടെ അമേരിക്കയിലുണ്ടായിരുന്നു. ഞങ്ങൾക്ക് 5 എഴുന്നേറ്റ് പ്രഭാത പ്രാർത്ഥനയും നടത്താൻ പലപ്പോഴും കഴിയാറില്ല. കിടക്കുന്ന 12 1
അവൻ ഞങ്ങളുടെ പ്രയർ ഷെഡ്യൂളൊക്കെ ഡിഫറൻറ്റാണ്. പക്ഷെ അമേരിക്ക ആണേലും അന്റാർട്ടിക്ക ആണേലും എൻ്റെ അമ്മയ്ക്ക് ഡിഫറൻസ് ഒന്നുമില്ല. 5 മണിയാകുമ്പം പാട്ട് തുടങ്ങും. ഹല്ലേലൂയ. പണ്ടെൻ്റെ ഗ്രാമത്തിൽ ഞാൻ കൊച്ചു വീട്ടിൽ താമസിച്ചപ്പോൾ തുടങ്ങിയ പാട്ട് എൻ്റെ അമ്മയെ ശീലം നിർത്താത്തത് കൊണ്ട് എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അന്ന് അമ്മ പാടി കേട്ടിട്ടുള്ളൊരു പാട്ടുണ്ട്, ഉയർപ്പിൻ പ്രഭാതമേ ഉള്ളത്തിൻ പ്രമോദമേ, ഉറവി തന്നിൽ ഭക്തന്മാർക്കുള്ള ആശയിൻ പ്രദീപമേ, ക്രിസ്തുരാജൻ മൃത്യുവേ ജയിച്ചുയർത്ത സുദിനമേ, സത്യമി സുവാർത്ത ഭൂവിൽ എവിടെയും സുവീതമേ, മർത്യനി പ്രത്യാശ തന്ന ആനന്ദ പ്രഭാതമേ, പാടും ഞാൻ സംഗീതമേ. ഇന്ന് രാവിലെ നമുക്ക് പെർഫെക്റ്റ് ഹെൽത്ത് ഉള്ളത് കൊണ്ടല്ല നമ്മൾ പാടുന്നത്, എല്ലാം നേരെയായതുകൊണ്ടല്ല പാടുന്നത്, ഈ പ്രത്യാശയുള്ളത് കൊണ്ടാ പാടുന്നത്, ഈ പ്രത്യാശയുള്ളത് കൊണ്ടാ പാടുന്നത്. ഹല്ലേലൂയ. നമ്മുടെ പാട്ടിന്റെ അടിസ്ഥാനം അതാ. എന്നിട്ട് എന്ത് സംഭവിക്കും പാസ്റ്റർ? ഞാൻ പറയാം, നാം അവനെ എതിരേൽക്കും. എല്ലാവരും പറയും എതിരേൽക്കും. എതിരേൽക്കലും എടുക്കപ്പെടലും ഒരുമിച്ച് നടക്കും. എന്നോട് അതിന്റെ ടൈം ഗ്യാപ്പ് ഒന്നും ചോദിക്കരുത്. കാരണം തമ്പുരാൻ വിചാരിച്ചാൽ ഒരു സെക്കൻഡിൽ ഇതെല്ലാം നടക്കും, ഒരു സെക്കൻഡിൽ ഇതെല്ലാം നടക്കും. തിരുവചനം പറയുന്നു ഒരു നിമിഷം കൊണ്ട് ഇത് എടുക്കപ്പെടും. ഞാൻ റാപ്ചറിനെ പറ്റി ഒരു വാക്ക് പറകാലെ പറയാം, കർത്താവിനെ എതിരേൽപ്പാൻ. അതാണ് നാം ഗ്രീക്ക് ഭാഷയിൽ കർത്താവിൻ്റെ വരവിനെ പറ്റി പഠിക്കുമ്പോൾ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട പദം, പറൂസിയ. പറൂസിയ, പറൂസിയ എന്ന വാക്കിൻ്റെ അർത്ഥം മീറ്റിംഗ് ദ പ്രസൻസ് എന്ന, സാന്നിധ്യത്തെ നേരിടുക. ഇന്ന് രാത്രി നമ്മൾ വിശ്വാസത്താലാണ് നമുക്കൊരു സാന്നിധ്യമുള്ളത്. യേശു തൻ്റെ സഭയുടെ നടുവിലുണ്ട്, അത് നാം വിശ്വാസത്താൽ വിശ്വസിക്കുക. എന്നാൽ കർത്താവിൻ്റെ വരവെങ്കിൽ എന്താ സംഭവിക്കുന്നത്? പിന്നെ നമുക്ക് വിശ്വാസമല്ല, റിയാലിറ്റിയിൽ ഒരു സെക്കൻഡ് കൊണ്ട് അവൻ്റെ സാന്നിധ്യത്തിൽ നമ്മളെത്തി. ഒരു സെക്കൻഡ് കൊണ്ട് അവൻ്റെ സാന്നിധ്യത്തിൽ നമ്മളെത്തി. എന്നാ പറൂസിയ പേഴ്സൺ, ഇൻ റിയൽ പേഴ്സൺ അവൻ്റെ പ്രസൻസോടെ വരികയാണ്. ശ്രദ്ധിക്കണേ, യോഹന്നാൻ 14:3 നാം ഇങ്ങനെ വായിക്കുന്നു, ദാറ്റ് വേർ ഐ ആം യു ഷാൽ ഓൾസോ ബി. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, എന്നിൽ വിശ്വസിപ്പീൻ, പിതാവിൽ വിശ്വസിപ്പീൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിന് അനേക വാസസ്ഥലങ്ങൾ ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ പോയി നിങ്ങൾക്കൊരു സ്ഥലം ഒരുക്കുന്നു. ഞാൻ സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന്. എന്താണ് എതിരേൽപ്പ്? അവൻ എവിടെ ഇരിക്കുന്നോ ഒരു സെക്കൻഡ് കൊണ്ട് നമ്മൾ അവിടെ എത്തി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു സെക്കൻഡ് കൊണ്ട് നമ്മൾ അവിടെ എത്തി, അവൻ്റെ സന്നിധിയിലെത്തി. ഹല്ലേലൂയ. അവിടെ എന്ത് സംഭവിക്കും ഇതൊന്നും എനിക്ക് പറയാൻ, ഹല്ലേലൂയ, സമയമില്ലാത്തതുകൊണ്ട് ഞാൻ മുന്നോട്ട് കടന്നു പോവുകയാണ്. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിലെ 10 കന്യകമാരുടെ ഉപമ വിശദീകരിച്ചാലേ ഞാൻ പറഞ്ഞ വാക്യങ്ങളൊന്ന് തൃപ്തിയായിട്ട് വ്യാഖ്യാനിക്കാൻ പറ്റത്തുള്ളൂ. അത് വിട്ടു. എന്നിട്ട് പുതിയ നിയമസഭയുടെ ഏറ്റവും വലിയ ഒരു ദൈവശാസ്ത്ര കൺസെപ്റ്റ് ഞാൻ പറയുക, അവനെ എതിരേൽക്കും. ഒരു നിമിഷം കൊണ്ട് നാം എടുക്കപ്പെടും. എല്ലാവരും പറയും എടുക്കപ്പെടും. അതിനെ നാം വിളിക്കുന്ന പേര് ഉൾപ്രാപണം. ഉൾപ്രാപണം ഇംഗ്ലീഷിൽ റാപ്ചർ എന്ന് പറയും. റാപ്ചർ എന്ന വാക്ക് ട്രിനിറ്റി പോലെ ബൈബിളിലുള്ള വാക്കല്ല. റാപ്ചർ എന്നത് ഒരു തിയോളജിക്കൽ കൺസെപ്റ്റിന് വേണ്ടി നാം കണ്ടുപിടിച്ച വാക്കാണ്. 17-ാം വാക്യം പറയുന്നു, ജീവനോടെ ശേഷിക്കുന്നവർ ആ മേഘത്തിൽ എടുക്കപ്പെടും. വി ഷാൽ ബി ടേക്കൺ അപ്പ്. ഒരു ലത്തീൻ പദമുണ്ട്, അതിൻ്റെ പേര് അത് റാപ്റ്റോ എന്ന പദമാണ്. റാപ്റ്റോ, റാപ്റ്റോ എന്ന പദത്തിൻ്റെ അർത്ഥം ടു സീസ്, ടു ക്യാരി എവേ ഓർ ടു സ്നാച്ച് എവേ എന്നാ. ഞാൻ പതിയെ വന്ന് ഈ ബോട്ടിൽ കൈ കൊണ്ട് എടുക്കുന്നതിന് സ്നീസ് എന്നും സ്നാച്ച് എവേ എന്നും അല്ല പറയുന്നത്, ക്ഷണത്തിൽ എന്ന് പറഞ്ഞാൽ. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, ഒരു കഴുകൻ ഇങ്ങനെ ഒരു പ്രേയ്ക്ക് ചുറ്റും നടന്നിട്ട് എടുത്തു വന്നിട്ട് എക്സ്ക്യൂസ് മീ ഞാൻ നിന്നെ എടുത്തോട്ടെ എന്നല്ല, ഒരൊറ്റ വരവ ഒറ്റ പിടുത്തവ എടുക്കല പോകല എന്ന് പറഞ്ഞതുപോലെ നാം അത്ര വിലപ്പെട്ടത് അവനായതുകൊണ്ട്. ഹല്ലേലൂയ. ഇത് നിമിഷങ്ങളൊന്നുമില്ല, കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പിൽ വന്നു എടുത്തു പോയി. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, വന്നു എടുത്തു പോയി. പിന്നെ നമ്മളെ അവിടെ തടഞ്ഞു നിർത്താൻ ലോകത്തിലൊരു ശക്തിക്കും കഴിയത്തില്ല. നമ്മുടെ വഴി മുടക്കാൻ ലോകത്തിലൊരു ശക്തിക്കും കഴിയത്തില്ല. ഇത് നടക്കുമോ പാസ്റ്റർ? ഇത് നടക്കുമോ? ഇത് നടക്കും, ഇത് നടക്കും. സഹോദരന്മാരെ,
മാംസ രക്തങ്ങൾക്ക് സ്വർഗരാജ്യം അവകാശമാക്കാൻ കഴിയത്തില്ല. ഇപ്പം മാംസരക്തമാണ് നമുക്കുള്ളത്, ഇതും കൊണ്ട് പോകാൻ പറ്റത്തില്ല. യേശുവിനെ ആ മരണത്തിന് മുൻപുണ്ടായിരുന്ന ശരീരം മാറി പുനരുദ്ധാന ശരീരം ലഭിച്ചു. അപ്പം മാംസരക്തങ്ങൾക്ക് അവകാശമാകാൻ പറ്റത്തില്ല. പക്ഷേ നമുക്കൊരു നിമിഷം കൊണ്ട് നമുക്കൊരു പുതിയ ഉടുപ്പ് കിട്ടുക. നിങ്ങൾ ഇതൊക്കെ ഒന്ന് ചിന്തിച്ചോ, ഇതൊക്കെ ഒന്ന് ചിന്തിച്ചേ. കാഹളം ധ്വനിച്ചു, എല്ലാവരും ഒന്ന് കണ്ണടച്ചേച്ച് തുറന്നേ. കണ്ണടച്ചേച്ച് പിന്നെ അടച്ചോണ്ടിരിക്കരുത്, തുറക്കണം. കണ്ണടച്ചേച്ച് തുറന്നേ. എത്ര പെട്ടെന്നാണ് അത് സംഭവിച്ചേ. ഈ കണ്ണടച്ചേച്ച് തുറക്കുന്ന സമയം കൊണ്ട് വന്നു, പിടിച്ചെടുത്തു, പുതിയൊരു കോട്ട് കിട്ടി. ഇവിടുത്തെ യൂണിഫോം അല്ല, ആ രാജ്യത്തിന് ഒരു യൂണിഫോം ഉണ്ട്. അത് തേജസ്സിൻ്റെ ശരീരമാ, മർത്യമായ ശരീരം, മൺമയമായ ശരീരം, വിൺമയമാകുന്ന ഒരു നിമിഷമുണ്ട്. ഒറ്റ നിമിഷം കൊണ്ട് എൻ്റെ ഷേപ്പ് മാറി, എൻ്റെ രൂപം മാറി, അവൻ്റെ ശരീരം പോലെ. ഒരു നിമിഷം കൊണ്ട് എനിക്കൊരു ശരീരം കിട്ടി, പിന്നെ ഞാൻ ട്രാൻസ്പോർട്ട് ആവുക. ഒരൊറ്റ നിമിഷത്തിൽ റാപ്ചർ സംഭവിക്കും, വലിച്ചെടുക്കും. എന്തിനാ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മരുഭൂമിയിൽ വന്നു? അതിലെ ഫിലിപ്പോസ് എന്ന് പറഞ്ഞ പാവ് ഒരു ഉപദേശം നടപ്പുണ്ടായിരുന്നു, അവൻ്റെ ശുശ്രൂഷ കഴിഞ്ഞു. ഒരു സെക്കൻഡ് കൊണ്ട് പരിശുദ്ധാത്മാവിനെ പൊക്കിയെടുത്തു, അടുത്ത സ്ഥലത്ത് കൊണ്ട് ഇട്ടു. ഇത് സംഭവിക്കുമോ? എനിക്ക് വിശ്വസിക്കാൻ ഒരു കുഴപ്പമില്ല. അതുകൊണ്ടാണ് എന്നിൽ ഒരു ആത്മാവ് വ്യാപരിക്കുന്നത്. അതുകൊണ്ടാണ് യേശുവിൻ്റെ സഭ ഇവിടെ ഉള്ളിടത്തോളം ആത്മാവ് ഇവിടെ ഉള്ളത്. നമ്മെ രക്ഷിച്ചപ്പോൾ മുതൽ നമ്മുടെ കൂടെയുള്ള ആത്മാവ് നമ്മളെ അവിടെ കൊണ്ടെത്തിക്കുന്നത് വരെ ആത്മാവിൻ്റെ കൂടെയുണ്ട്. ആത്മാവിൻ്റെ ശക്തിയോടെ ഒരു നിമിഷം കൊണ്ട് ആ പുനരുദ്ധാന ശക്തി എന്നെ ഇവിടെ നിന്ന് അവൻ്റെ സന്നിധിയിലെത്തിക്കോ. അതാ പുതിയ നിയമ സഭയുടെ പ്രത്യേകത. പാസ്റ്റർ, എന്തിനാണ് ഇത് സംഭവിക്കുന്നത്? റാപ്ചോ എന്ന വാക്ക് ലാറ്റിൻ പദത്തിൻ്റെ അർത്ഥം ടു ക്ലെയിം ഫോർ വൺസ് ഓൺ എന്നാണ്. ഒരാൾക്ക് അവകാശപ്പെട്ടതിനെ എടുക്കുന്നതിൻ്റെ വാക്കാണ് റാപ്ചോ. നമ്മൾ ഈ ഭൂമിയിൽ ആർക്കും അവകാശപ്പെട്ടതല്ല, നാം പിശാചിന് അവകാശപ്പെട്ടതല്ല, നാം ഈ ലോകത്തിൽ ആർക്കും അവകാശപ്പെട്ടതല്ല. നമ്മുടെ അവകാശം സ്വർഗത്തിലാണ്. അവൻ അവൻ്റെ അവകാശത്തെ ഒരു നിമിഷം കൊണ്ട് എടുക്കുകയാ. ഹല്ലേലു. ഇന്ന് രാത്രി മാറത്തെ കൈവച്ചിട്ട് പറയണോ, ഞാൻ എൻ്റെ കർത്താവിൻ്റെ വകയാണ്, ഞാൻ എൻ്റെ യേശുവിൻ്റെ വകയാണ്. അവൻ ഒരു നിമിഷം കൊണ്ട് അവൻ്റെ അവകാശത്തെ എടുക്കും. റാപ്റ്റോ എന്ന വാക്കിൻ്റെ അടുത്ത അർത്ഥം ടു മൂവ് ടു എ ന്യൂ പ്ലേസ് എന്ന. റാപ്റ്റോ എന്ന വാക്ക് ലാറ്റിൽ ഉപയോഗിക്കുന്നത് ടു മൂവ് ടു എ ന്യൂ പ്ലേസ്. ഇത് വിശ്വസിക്കാൻ നമുക്കെന്നെ കുഴപ്പം, നമ്മളൊരു പുതിയ സ്ഥലത്തോട്ട് പോവുക. ഹല്ലേലൂയ. ആ സ്ഥലത്തെ പറ്റി വചനം പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ വീട്, അപ്പൻ്റെ വീട്. പാസ്റ്ററെ, അനേക പദപ്രയോഗങ്ങൾ സ്വർഗത്തെ പറ്റി പറയുന്നുണ്ട്. പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പദപ്രയോഗം ഏതാണെന്നറിയാമോ? അപ്പൻ്റെ വീടെന്ന പദപ്രയോഗമാണ്. എനിക്കെൻ്റെ അപ്പനോട് വലിയ സ്നേഹമാണ്, എനിക്കെൻ്റെ അമ്മയോട് വലിയ സ്നേഹമാണ്. ഇന്ന് നാട്ടിൽ ചെല്ലുമ്പം ഒരു രാത്രിയെങ്കിലും എൻ്റെ അപ്പൻ്റെ അമ്മയുടെയും കൂടെ കിട്ടുന്നത് എനിക്ക് മറക്കാനാവാത്ത സമയമാണ്. ഞാൻ ചെല്ലുമ്പോൾ തൊട്ട് പോകുന്നത് വരെ എൻ്റെ അപ്പനും എൻ്റെ അമ്മയും എൻ്റെ വണ്ടിയിലുണ്ട്. ഞങ്ങളുടെ ബംഗ്ലാവ് ആയതുകൊണ്ടല്ല, വലിയ വീടായതുകൊണ്ടല്ല, അവിടെ ചെല്ലുമ്പം തൊട്ട് 10 പ്രാവശ്യം മോനെ എന്ന് വിളിക്കും. നിനക്ക് വല്ല വേണോടാൻ ചോദിക്കും, നിൻ്റെ തുണി കഴുകാനുണ്ടോ എന്ന് ചോദിക്കും. എനിക്ക് വയസ്സ് ജനുവരിയിൽ 50 ആകും, പക്ഷെ അപ്പൻ്റെ വീട്ടിൽ ചെല്ലുമ്പോഴുള്ള ഒരു സ്നേഹം, അപ്പൻ്റെ വീട്ടിൽ ചെല്ലുമ്പോഴുള്ള ഒരു കരുതൽ, അപ്പൻ്റെ വീട്ടിൽ ചെല്ലുമ്പോഴുള്ള ഒരു ഊഷ്മളത. എനിക്കൊരു അഡ്രസ്സുണ്ട് പ്രിയരെ, എനിക്കൊരു അഡ്രസ്സുണ്ട്. അതങ്ങ് ഉയരത്തില്ല, അതാ എൻ്റെ സ്വന്തം വീട്, എൻ്റെ അപ്പൻ്റെ വീട്ടിൽ അവൻ എന്നെ കൊണ്ടുപോകാറായി. ഗ്ലോറി 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 ഗ്ലോറി. ഞാൻ അഡ്രസ് ഇല്ലാത്തവനല്ല, ഞാൻ ഐഡന്റിറ്റി ഇല്ലാത്തവനല്ല, എനിക്കൊരു അഡ്രസ് ഉണ്ട്, അത് അപ്പന്റെ വീടാ. റാപ്ചറിൽ എന്ത് സംഭവിക്കും? നാം പുതിയൊരു വീട്ടിലേക്ക് പോകും. ഞാൻ പേജുകൾ മറിച്ച് 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 ഞാൻ പോവുക. എനിക്ക് നിമിഷങ്ങൾ കൊണ്ട് നിർത്തണം. പിന്നീട് എന്താണ് പാസ്റ്റർ ഒറ്റ വാക്ക് വചനം പറയുന്നുണ്ട്? വി ഷാൽ ബി വിത്ത് ഹിം ഫോർ എവർ ആൻഡ് എവർ. സ്തോത്രം. ദേ, എല്ലാവരും ഇങ്ങോട്ട് നോക്കിയേ,
നാട്ടിൽ അവധിക്ക് പോയാൽ അവധി കഴിയുമ്പോൾ ഇങ്ങ് പോരാ. ആമേ. ഷോപ്പിങ്ങിന് പോയാൽ ഷോപ്പിംഗ് കഴിയുമ്പോൾ ഇങ്ങ് പോരാ. അവിടെ പോയാൽ പിന്നെ അവിടെയാ, പിന്നെ ഒരു മടങ്ങി വരവില്ല. ഗ്ലോറി 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 ഗ്ലോറി. പിന്നെ ഒരു മടങ്ങ്, അവിടെ ബോറിംഗ് ഇല്ലെന്ന്, അവിടെ ബോറിംഗ് ഇല്ല, അവിടെ മടുപ്പില്ല, അവിടെ തേജസ്സുള്ള മുഖം കണ്ടുകൊണ്ടിരിക്കുക, അവിടെ അനുദിനം അവനെ ആരാധിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ പോയാൽ പിന്നെ ഒരു മടങ്ങ് വരവില്ല. നാം അവനോട് കൂടെ എപ്പോഴുമായിരിക്കും. എനിക്ക് ചോദിക്കാൻ ഇഷ്ടമുണ്ടായിരുന്ന ലാസ്റ്റ് ചോദ്യമുണ്ട്, എപ്പോൾ കർത്താവ് വരും? ഞാൻ പറഞ്ഞു നിങ്ങളോട്, ഞാൻ അടയാളങ്ങളെ ഫോക്കസ് ചെയ്യുന്ന ആളല്ല, ഞാൻ അരുമനാഥനെ ഫോക്കസ് ചെയ്യുന്ന ആളാണ്. എങ്കിലും ഒന്ന് തിമത്തിയോസിൽ നിന്ന് എനിക്കൊരു വാക്യം വായിക്കാനുണ്ടായിരുന്നു, സമയമില്ല, ഞാൻ വായിക്കുന്നില്ല. എപ്പോൾ യേശു വരും? ഞാൻ ഫോക്കസ് ചെയ്യുന്ന ഒറ്റ അടയാളം ഏതാണെന്നറിയാവോ? സഭയിൽ കാണുന്ന അടയാളമാണ്. തിരുവചനം ഇങ്ങനെ പറയുന്നു, ഞാൻ ഒന്ന് തൊട്ടിട്ട് ഞാൻ നിർത്താം. തിരുവചനം ഇങ്ങനെ പറയുന്നു, അന്ത്യകാലത്ത് എന്ത് സംഭവിക്കും? അപ്പോസ്തലൻ പൗലോസ് തിമത്തിയോസിന് എഴുതിയ രണ്ടാം ലേഖനം 3:1-7 സഭയിൽ ഈ അടയാളങ്ങൾ കാണുമ്പോൾ വിചാരിച്ചോണം എൻ്റെ യേശു വരാറായി. ഞാൻ വായിക്കാം. അന്ത്യകാലത്ത് അന്ത്യകാലത്തെ ദുർഘട സമയങ്ങൾ വരും എന്നറിയുക. മനുഷ്യ സ്വസ്നേഹികളും ദ്രവ്യാഗ്രഹികളും വമ്പ് പറയുന്നവരും അഹങ്കാരികളും ദൂഷകന്മാരും അമ്മയപ്പന്മാരെ അനുസരിക്കാത്തവരും നന്ദി കെട്ടവരും അശുദ്ധരും വാത്സല്യമില്ലാത്തവരും ഇണങ്ങാത്തവരും ഏഷണിക്കാരും അജിതേന്ദ്രിയന്മാരും ഉഗ്രന്മാരും സൽഗുണദോഷികളും ദ്രോഹികളും ദാഷ്ട്യക്കാരും നിഗളികളുമായി. മതി മതി മതി, ഒറ്റ കാര്യം നോക്കിയാൽ മതി, യേശു വരാറായോ? ഇന്നത്തെ പൊതുസഭ നോക്കിയാൽ മതി. പണ്ടൊക്കെ നമ്മൾ എന്തോ ഒരു സ്നേഹമായിരുന്നു എല്ലാവരും തമ്മിൽ, ഓർക്കുന്നുണ്ടോ? എന്നാ സ്നേഹം? ഇന്ന് ഞാൻ പറയാം, അതിൽ ഒന്നാമത് എഴുതിയിരിക്കുന്ന വാക്ക് ഏതാണെന്നറിയോ? മനുഷ്യർ സ്വസ്നേഹികളാകും. അതിൻ്റെ ഒന്നാമത്തെ തെളിവാണ് സെൽഫി. മനുഷ്യർ സ്വസ്നേഹിയായെന്നതിൻ്റെ ഒന്നാമത്തെ തെളിവാണ് സെൽഫി. എന്തിനാ സെൽഫി എടുക്കുന്നതെന്നറിയോ? എടുക്കുന്നവൻ്റെ മുഖമാണ് ഏറ്റവും നന്നായിട്ട് കാണുന്നത്. ഈ സെൽഫി എടുത്ത് വെച്ച് ആദ്യം നോക്കുന്നത് എന്നാണെന്നറിയാവോ? നിങ്ങൾ ആരെയല്ലേ അതിനകത്ത് ഉണ്ടോന്നല്ല, എൻ്റെ മുഖം അവിടെ ഉണ്ടോന്നാണ് നോക്കുന്നത്. അപ്പം മനുഷ്യർ സ്വസ്നേഹിയായെന്നുള്ളതിൻ്റെ ഒന്നാമത്തെ തെളിവാണ് സെൽഫി, മനസ്സിലായോ? അപ്പം അന്ത്യകാലത്ത് എന്നാ സംഭവിക്കും? മനുഷ്യർ സ്വസ്നേഹികളാകും, ദ്രവ്യാഗ്രഹികളാകും. ഓ, എനിക്ക് എന്നറിയത്തില്ല. ഞാൻ ഇഷ്ടംപോലെ ആൾക്കാരെ കണ്ടിട്ടുണ്ട്, കാശില്ലാത്തവർക്ക് ഒരു കുഴപ്പമില്ല, ഉള്ളവനൊരിക്കലും തികയുകയല്ല. അത്രയും പറഞ്ഞ് ഞാൻ നിർത്തുക, ബാക്കി പറഞ്ഞാൽ നിങ്ങൾ എന്നോട് പിണങ്ങും. ഞാനത് ഇഷ്ടം പോലെ കാണുന്നതാ കേട്ടോ. അയ്യോയ്യോ, ദുരിശിച്ച് ദുരിശിച്ച് ദുരിശിച്ചും പിശുക്കിയും എല്ലാം ഉണ്ടാക്കിയിട്ട് ഒടുവ് റിട്ടയർ ചെയ്യുമ്പോൾ അത് അനുഭവിക്കാൻ പോലും കഴിയാത്ത 100 ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ എപ്പോഴും ദൈവമക്കളോട് പറയും, രണ്ട് കാര്യം നമ്മുടെ കാലിൻ്റെ ചുവട്ടിലായിരിക്കണം. ഒരു ദൈവവേദനയുടെ കാലിൻ്റെ ചുവട്ടിലായിരിക്കണം രണ്ട് കാര്യം. ഒന്ന് പണം നിൻ്റെ കാലിൻ്റെ ചുവട്ട്, രണ്ട് പിശാജ് നിന്റെ കാലിന്റെ ചൂട്. ഇത് രണ്ടും നിന്നെ കൺട്രോൾ ചെയ്യാൻ തുടങ്ങിയാൽ നിന്റെ ജീവിത ദുരിതമാകും. പണവും പിശാചും നിന്റെ കാലിന്റെ അടിയിലായിരിക്കണം. ദ്രവ്യാഗ്രഹം ഉണ്ടാകരുത്. ഇതൊന്നും നമ്മൾ കൊണ്ടുപോകത്തില്ല. ഒരു നിമിഷം ഇത് മുഴുവനും ഇട്ടിട്ട് നാം കടന്നു പോകേണ്ട സമയമായി. അതുകൊണ്ട് നിങ്ങളെ എനിക്ക് ഏതായാലും 2 കൊടുത്താ ഷാരോനെ റെഡി ആയിക്കാൻ പോനെ. ഞാൻ ഇന്നലെ പറഞ്ഞത് ആവർത്തിക്കുക, കയ്യിൽ പണമുണ്ടെങ്കിൽ നിങ്ങളുടെ ആവശ്യങ്ങൾ നടന്ന് നിങ്ങളുടെ വീട്ടുകാരെ നോക്കി നിങ്ങളുടെ കുടുംബക്കാരെ നോക്കിയിട്ട് ബാക്കിയുള്ള ദയവായി പ്രിയരെ, ഞാൻ എൻ്റെ അപ്പനും അമ്മയ്ക്കും ജനിച്ചു വളർത്തപ്പെട്ടു. എൻ്റെ അപ്പനും അമ്മയും കരുതിയ പണം കൊണ്ടൊന്നുമല്ല ഞാൻ ജീവിച്ചത്. എൻ്റെ ജീവിതം ഞാൻ യേശുവിനെ സമർപ്പിച്ച് സുവിശേഷ വിലയ്ക്ക് ഇറങ്ങി. അവരെനിക്ക് വേണ്ടി കരുതുകയല്ല, എനിക്ക് അവർക്ക് വേണ്ടി കരുതാനുള്ള ഭാഗ്യം ദൈവം തന്നു. ഇന്ന് രാവിലെ ഞാൻ മാറത്ത് കരം വെച്ച് പറയുക, എനിക്ക് കിട്ടുന്നതായ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറയുന്നില്ല, കാര്യം പറഞ്ഞാൽ തെറ്റിദ്ധരിക്കപ്പെടും. ഒറ്റ കാര്യം ഞാൻ പറയുക, പണം നിന്നെ കൺട്രോൾ ചെയ്യാൻ നീ അനുവദിക്കും.
ചോദിക്കരുത്. ദേവ്യാഗ്രഹകത്ത് വന്നാൽ നിന്റെ കുറ്റി താഴേക്ക് ഇറങ്ങും, പിന്നെ വലിച്ചു പറിക്കാൻ പ്രയാസമാ. അതുകൊണ്ട് മിഷന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യണം, നോർത്ത് ഇന്ത്യയിലെ ഗ്രാമങ്ങൾ തെരഞ്ഞെടുക്കണം. അനേക ദൈവമക്കൾ കുഞ്ഞുങ്ങൾക്കൊരു പാല് കൊടുക്കാൻ വകയില്ലാതിരിപ്പുണ്ട്. അതുകൊണ്ട് മിഷനിൽ ഇൻവെസ്റ്റ് ചെയ്യണം, ഒരു പുതിയ സ്റ്റേറ്റ് എടുക്കണം, ഒരു പുതിയ ഡിസ്ട്രിക്ട് എടുക്കണം. എന്നിട്ട് ആ മിഷണർമാർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അവർ നിങ്ങൾക്ക് വേണ്ടി കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ചാൽ നിങ്ങളും അനുഗ്രഹിക്കപ്പെടും, നിങ്ങളുടെ തലമുറകളും അനുഗ്രഹിക്കപ്പെടും. അതുകൊണ്ട് ദ്രവ്യാഗ്രഹം അകത്ത് വരരുത്. വമ്പു പറയുന്ന ആശണിക്കാർ എല്ലാം അന്ത്യകാലത്ത്. ഇതൊക്കെ സഭയിൽ നിന്നുണ്ടോ? ഉണ്ട്. ആ ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മൾ പണ്ട് പായലിരുന്ന് ആരാധിച്ചൊരു സമയമില്ലായിരുന്നു. ഏതെങ്കിലും ഒരു വീട്ടിൽ ആവശ്യമുണ്ടെങ്കിൽ എല്ലാവരും കൂടി ഒരുമിച്ച് വരുന്ന, ഒരു വീട്ടിൽ രോഗമുണ്ടെങ്കിൽ അതിന് സൗഖ്യം വരുന്നത് വരെ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന. അതുകൊണ്ട് എപ്പോൾ വരും ഞാൻ പറയില്ല. അവിടെ ഇവിടെ നോക്കാൻ, ഒറ്റ കാര്യം നോക്കുക, നമ്മളിലേക്ക് തന്നെ നോക്കുക. എന്നിട്ട് ഇന്ന് രാത്രി പറയുക, ഈ പറയുന്നത് എന്തെങ്കിലും എന്നിലുണ്ടെങ്കിൽ കർത്താവ് ശുദ്ധീകരണം പ്രാപിച്ച് നിന്റെ വരവിന് വേണ്ടി എല്ലാവർക്കും എഴുന്നേൽക്കുക, നിന്റെ വരവിന് വേണ്ടി ഒരുങ്ങാൻ നീ കൃപ തരണമേ. അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയുമില്ല. തന്റെ സഭ കാഹള ശബ്ദം കേൾക്കാൻ സമയമായി. ഹല്ലേലൂയ. അമേരിക്കയിൽ നിന്ന് ഇനി ഇന്ത്യയിലേക്ക് പോകുന്ന സമയത്ത് കർത്താവ് വരാൻ താമസിച്ചാൽ കുവൈറ്റിൽ ഇറങ്ങുമ്പം കാണാം. അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന നമ്മൾ ഒരു ഒറ്റയാളും മുടങ്ങാതെ കദ്യാകാശത്തിൽ യേശുവിൻ്റെ സന്നിധിയിൽ കാണാം, അവൻ്റെ സന്നിധിയിൽ കാണാം. ആ പ്രത്യാശയോടെ ആയിരിക്കാം ദൈവം നമ്മളെ അനുഗ്രഹിക്കും. ഉത്തരമേറുശാലും താല നോക്കുമ്പോൾ ഇത്തരയിൻ ഖേദമെല്ലാം മാഞ്ഞു പോകുന്നേ. ഉത്തരമേറുശാലും താല നോക്കുമ്പോൾ ഇത്തരയിൻ ഖേദമെല്ലാം മാഞ്ഞു പോകുന്നേ. കഷ്ടത പട്ടിണി ഇല്ലാത്ത നാട്ടിൽ നാം കർത്താവ് ഒരുക്കുന്ന സന്തോഷ വീട്ടിൽ നാം. കഷ്ടത പട്ടിണി ഇല്ലാത്ത നാട്ടിൽ നാം കർത്താവ് ഒരുക്കുന്ന സന്തോഷ വീട്ടിൽ നാം. തേജസ്സേറും മോഹന കിരീടങ്ങൾ ധരിച്ചു നാം രാജരാജനേശുവോടു കൂടെ വാഴുവേ. തേജസ്സേറും മോഹന കിരീടങ്ങൾ ധരിച്ചു നാം രാജരാജൻ. ഓം നിധി സൂര്യ ശോഭയാലൻ നല്ല വീരുൾ മാറിടും നീതിയും അനീതിയും അങ്ങില്ലേശവും. നീതി സൂര്യ ശോഭയാലൻ നല്ല വീരുൾ മാറിടും നീതിയും അനീതിയും അങ്ങില്ലേശവും. സന്തോഷ ശോഭനം ആ നല്ല നാളുകൾ ലോകം ഭാരിച്ചിടും കർത്താവിൻ നാളുകൾ. സന്തോഷ ശോഭനം ആ നല്ല നാളുകൾ ലോകം ഭാരിച്ചിടും കർത്താവിൻ നാളുകൾ. ശോകം രോഗം യുദ്ധം വൃദ്ധ ജാതികളിൽ ഓ പോകുമെല്ലാം യേശുരാജൻ ഭൂവിൽ വാഴുമ്പോൾ. ശോകം രോഗം യുദ്ധം വൃദ്ധ ജാതികളിൽ ഓ പോകുമെല്ലാം യേശുരാജൻ. ഓ സത്യശുദ്ധ പാതയിൽ നടന്നു വന്ന ശുദ്ധന്മാർ വീണ്ടെടുക്കപ്പെട്ട സർവ ദൈവ മക്കളും. സത്യശുദ്ധ പാതയിൽ നടന്നു വന്ന ശുദ്ധന്മാർ വീണ്ടെടുക്കപ്പെട്ട സർവ ദൈവ മക്കളും. ഉല്ലാസഘോഷമായി സിയോനിൽ വന്നിടും ദുഃഖം മേടുവിർക്കും സർവാവും തീർന്നിടും. ഉല്ലാസഘോഷമായി സിയോനിൽ വന്നിടും ദുഃഖം നേടുവിർക്കും സർവാഗും തീർന്നിടും. നിത്യനിത്യ സന്തോഷം ചിരസിൽ ആവർത്തിച്ചവർ നിത്യതങ്ങളുള്ളിൽ മാറയും തീരും കാലവും. നിത്യനിത്യ സന്തോഷം ചിരസിൽ ആവർത്തിച്ചവർ നിത്യതക്കുള്ളിൽ മാറയും. ഓ പുത്തരമേറുശാലേമിലെത്തും കാലം ഓർക്കുമ്പോൾ ഇത്തരയും ഖേദമല്ല. ുഷലേമിലെത്തും കാലം ഓർക്കുമ്പോൾ ഇത്തരയും ഭേദമെല്ലാം. ഓ കഷ്ടത പട്ടിണി ഇല്ലാത്ത നാട്ടിൽ നാം കർത്താവ് ഒരുക്കുന്ന സന്തോഷ വീട്ടിൽ. ഓ കഷ്ടത പട്ടിണി ഇല്ല.
വിശ്വാസ മണ്ണിൽ നാം കർത്താവൊരുക്കുന്ന സന്തോഷ വീട്ടിൽ നാം തേജസ്സേറും മോഹന കിരീടങ്ങൾ ഓ രാജരാജേശുവോടു കൂടെ ഓ തേജസ്സേറും മോഹന കിരീടങ്ങൾ ധരിച്ചു ഏ രാജരാജേശുവോടു കൂടെ വാഴുവേ തേജസ്സേറും മോഹന കിരീടങ്ങൾ ധരിച്ചു ഓ രാജരാജേശുവോട് ഓ തേജസ്സേറും മോഹന കിരീടങ്ങൾ ഹല്ലേലൂയ തേജസ്സേറും മോഹന കിരീടങ്ങൾ ധരിച്ചു നാം രാജരാജൻ യേശുവോട് പ്രത്യാശയോട് ചേർന്ന് തേജസ്സേറും മോഹന കിരീടങ്ങൾ യേശുവേ കൂടെ വാഴുവേ തേജസ്സേറും മോഹന കിരീടങ്ങൾ ഓ രാജരാജൻ യേശുവോട് ആവേ തേജസ്സേറും മോഹന കിരീടങ്ങൾ ഹോളവരവര ആത്മാവിലും സത്യത്തിലും ചേർന്ന് ഹല്ലേലൂയ ഓ തേജസ്സേറും മോഹന കിരീടങ്ങൾ ധരിച്ചു രാജരാജ പ്രത്യാശയോടെ ഇന്ന് രാത്രികാലം ചേർന്ന് പാടാം തേജസ്സേറും മോഹന കിരീടങ്ങൾ ധരിച്ചു രാജരാജനായ യേശുവിന്റെ കൂടെ ഓണവലവലവല ശബ്ദരേ വീക്ഷണവലവലവലവല ശബ്ദരാധികനവല ശ്രീവലവലവലവലവല ശബ്ദര യേശുവിന്റെ നാമം യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുന്നു ഹോരി വല 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 ശങ്കരാധികന വല രീ വല 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 യേശുവേ ഹല്ലേലൂയ ഓരവന ഹോരി വല വല ശങ്കരേരിക്കണ വല 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 രീ വല 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 ശങ്കരേ ഹല്ലേലൂയ തേജസ്സേറും മോഹന കിരീടങ്ങൾ ധരിച്ചു നാം രാജരാജനേശുവോടു കൂടെ വാഴുമേ തേജസ്സേറും മോഹന കിരീടങ്ങൾ രാജരാജൻ ആശയേറും നാട്ടിൽ ശോഭയേറും വീട്ടിൽ തേജസ്സേറും നാഥന്റെ പൊന്മുഖം ഞാൻ ഓ ആശയേറും നാട്ടിൽ ശോഭയേറും വീട്ടിൽ തേജസ്സേറും നാഥന്റെ പൊന്മുഖം ഞാൻ ഉയിമയമാകി ശരീരം ആവിൻ രൂപി നൽകുമ്പോൾ എന്നല്ലലെല്ലാം ഉയിമയമാകി ശരീരം ആവിൻ രൂപി നൽകുമ്പോൾ എന്നല്ലലെല്ലാം ചേർന്ന് പാടാം സ്വർഗീയ ശില്പിയെ സ്വർഗീയ ശില്പിയെ നേരിൽ കാണും അല്ലലില്ല നാട്ടിൽ ഞാൻ എത്തിടുമ്പോൾ സ്വർഗീയ ശില്പിയെ നേരിൽ കാണും അല്ലലില്ല ഇരുകരങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തി ചേർന്ന് പാടവിന്മയമാകും വിമയമാകു ശരീരം ആവിൻ രൂപി നൽകുമ്പോൾ എന്നല്ലലെല്ലാം മാറിയിടുമേ വിമയമാകു ശരീരം ആവിൻ രൂപി നൽകുമ്പോൾ എന്നല്ലലെല്ലാം മാറി ഓ കണ്ടിടും അന്യനല്ല സ്വന്ത കണ്ണാൽ തന്റെ മുഖം കണ്ടിടും 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 പ്രിയനെ ഞാൻ കണ്ടിടും അന്യനല്ല സ്വന്ത കണ്ണാൽ തന്റെ മുഖം കണ്ടിടും യേശുവേ മണാടനേ
imbradivame yeshuve mana lare ലോകം അതുകൊണ്ട് ചേർന്ന് പാടം യാത്ര ചെയ്യൂ യാത്ര ചെയ്യൂ ഞാൻ ക്രൂശെ നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിന ജീവൻ വെച്ചി കരങ്ങളെ ചേർത്തടിച്ച് കർത്താവിന് ഒരു നന്ദി കരയറ്റാം. ഹല്ലേലൂയ. നമ്മുടെ കൺവെൻഷൻ അനുഗ്രഹമായ ഒരു പൂർത്തീകരണം ദൈവം തന്നതിനായി കരങ്ങൾ വെച്ച് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. സ്തോത്രം തുറന്നേ പാസ്റ്റർ റെജിമോൻ ജേക്കബ് മുമ്പോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച ആശീർവാദം പറയും. അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ അൻപുള്ള ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അവിടുത്തെ മഹനീയ സാന്നിധ്യം ഇന്ന് രാത്രി ഞങ്ങളുടെ നടുവിൽ നിറഞ്ഞു നിൽക്കുന്നതിനായി ഞങ്ങൾ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. അവിടെ ഞങ്ങളെ ആഴമായി സ്നേഹിച്ച് ഞങ്ങൾക്ക് വേണ്ടി ഉന്നതങ്ങളിൽ ഭവനമൊരുക്കുന്നതിനാൽ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കൂടാരമായ ഭവനം അഴിഞ്ഞു പോയാലും കൈപ്പണിയല്ലാത്ത നിത്യമായ ഭവനം ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്ന വലിയ കൃപയ്ക്കായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ ലോകക്കാരല്ല ഇവിടെ ഞങ്ങൾ, പരദേശികളാണ്, അന്യരാണ് കർത്താവേ. എന്നാൽ നിത്യമായ ഭവനത്തിന് വേണ്ടി ഞങ്ങൾ ഓരോ ദിവസം വാഞ്ചയോടെ, തിടുക്കത്തോടെ, ബദ്ധപ്പാടോടുകൂടെ, വിശുദ്ധിയിലും നിർമ്മലതയിലും നേരോടും കൂടെ ജീവിച്ച് നല്ല സ്വീകാര്യം പ്രാപിപ്പാൻ സ്വർഗം കൃപ ചെയ്യേണ്ടതിനായി ഞങ്ങൾ സ്തോത്രത്തോടെ പ്രാർത്ഥിക്കുകയാണ്. ശത്രുവിൻ്റെ ഭയത്ത് ഞങ്ങളെ വിടുവിച്ചാട്ട, അന്യായ ശക്തികൾ ഞങ്ങളെ വിടുവിച്ചാട്ട, ദുഷ്ടന്റെ കണികൾ ഞങ്ങളെ വിടുവിച്ചാട്ട. ഞങ്ങൾക്കൊരു രാജ്യമുണ്ട്, അത് നിത്യ രാജ്യമാണ്. ഞങ്ങളുടെ കണ്ണുനീരിനെ തുടച്ചു മാറ്റുന്ന ഇട, ഞങ്ങളുടെ വേദന തുടച്ചു മാറ്റുന്ന ഇട, ഹല്ലേലൂയ, അത് സ്വർഗീയ ഭവനമാകയാൽ ആ ഭവനത്തിനായി വാഞ്ചിച്ച് മോഹിച്ച് ബദ്ധപ്പെട്ട് സഞ്ചരിപ്പാൻ സ്വർഗം ഞങ്ങൾക്ക് കൃപ തന്നാട്ട്. കർത്താവേ, IPCPCK സഭയുടെ നേതൃത്വത്തിൽ ഈ ഒരു ആഴ്ചക്കാലം ശക്തമായ ദൈവവചന പഠനത്തിനായി തൻ്റെ മക്കൾ ഒരുക്കിയ ക്ലാസുകൾ അനുഗ്രഹിക്കപ്പെടുവാനും ഏറ്റവും ഒടുവിലത്തെ ദിവസങ്ങൾ, വിശേഷിച്ച് ഈ സമാപന ദിവസങ്ങളിൽ വലിയ ദൈവ സാന്നിധ്യത്താലുള്ള ദൈവവചനത്തിൻ്റെ ആഴങ്ങൾ ശ്രേഷ്ഠനായ കർത്തൃഭൃത്യൻ പാസ സാബു വർഗീസിലൂടെ ദേശത്തോട്, ഞങ്ങളോട്, കൂടി വന്ന ജനത്തോട് അറിയിച്ചതിനായി നന്ദിയോടെ സ്തോത്രം
മാത്രം ചെയ്യുകയാണ്. ഇവിടെ വാരി വിതറിയ വചനങ്ങൾ ഒന്നുപോലും നഷ്ടപ്പെട്ടു പോകാതെ ഇവിടെ കേട്ട വചനങ്ങൾ ഞങ്ങളെ നാശത്തിലേക്കല്ല നിത്യജീവങ്ങളിലേക്ക് നയിക്കുവാൻ അത് ഉദവി ചെയ്യുന്നതിനാൽ ഞങ്ങളുടെ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലം പ്രാപിച്ചതിനാൽ ഞങ്ങൾ നന്ദി പറയുകയാണ്. എനിക്ക് ഗാനങ്ങൾ ആലപിപ്പാൻ ഷാരിൻ വർഗീസിനെയും ടീമിനെയും ദൈവം ഉപയോഗിച്ചതിനായി സ്തോത്ര. വിലപ്പെട്ട കർത്തൃദാസനായി കുടുംബത്തിനായി ദൈവസഭയ്ക്കായി കൗൺസിൽ അംഗങ്ങൾക്കായി ഇവിടെ കൂടി വന്ന ജനത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുക. അവിടുത്തെ അധികാരത്തിൽ നിൻ ജനത്തെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ ആത്മാവിൻ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ വലിയ പ്രത്യാശയോടെ ഈ വലിയ ബലത്തോടെ ഞങ്ങളെ മടക്കി അയക്കണമേ. ഇവിടെ കേട്ട വചനങ്ങൾ ഞങ്ങൾക്ക് നഷ്ടത്തിനല്ല ലാഭത്തിനായി നിത്യത അവകാശത്തിനായി കർത്താവ് ഞങ്ങളെ ഒരുക്കണമേ. അപ്പോൾ തന്നെ ഈ രാജ്യത്ത് നിന്ന് അനേകരെ നിത്യജീവന്റെ അവകാശത്തിനായി സ്വർഗം ഒരുക്കേണ്ടതിനെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ വലിയ പ്രത്യാശയോടെ ഞങ്ങളുടെ മടക്കി അയക്കുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിന് നന്ദി പറയുന്നു. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എളിപട യാചന കേൾക്കണമേ സ്വർഗസ്ഥ നല്ല പിതാവേ. ആമേൻ. നമ്മുടെ കർത്താവാം യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ആശ്വാസ വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും കാവലും സൂക്ഷിപ്പം നാം ഇവരോട് ഓർത്ത് പ്രാവശ്യം എല്ലാ കാര്യങ്ങളോടും ദൈവസഭയോടും ലോകവിശുദ്ധന്മാരോടും ഇപ്പോഴും എന്നേക്കും കർത്താവിൻ്റെ മേഘ പ്രത്യക്ഷ വരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. യേശു ക്രിസ്തു മുഖാന്തരം ഈ ദിവസങ്ങൾ ജയന്തം ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ 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 ആമേൻ. കർത്താവാമേ യേശുവേ വരണമേ. ഗാഡ് ബ്ലെസ് യു ഓൾ.